अपने कमरे को सुंदर दिखता दारा के प्याज चीज बात ही में मत तुम को स्टॉप चाहिए करता रे ऐसे को करता है कर और बेचे सुंदर करे बगैर रखे प्राप्त मेरा मतलब बिना प्राप्त दासी और के मत प्राप्त करे तो मेरे को लगे प्याज सुवास चर्च प्रत्याशी यात्रा
സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദ്യം ഭാഗ്യമോർക്കും തോറുമേനി ശയേറുന്നേ. ആദ്യം ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറുന്നേ.
സഹോദരി മിനിയുടെ മൃതശരീരം രാവിലെ മോർച്ചറിൽ നിന്ന് തനിക്ക് അവസാനമായ ശുശ്രൂഷയ്ക്കായിട്ട് താൻ പാർത്തതായ ഈ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. പുറത്തു നിൽക്കുന്ന ആരും തന്നെ ഇപ്പോൾ ഈ മുറിയിലേക്ക് കടന്നു വരരുത്. ഉടനെ തന്നെ മൃതശരീരം പുറത്തേക്ക് എടുക്കുന്നതാണ്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ ഇവിടെ നിൽക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വേദനയിൽ ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. വൺമയമാമിയുലകിൽ കാൺമതുമായ മൺമയമാ ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ എന്നോ കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ എന്നോ കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ധനം ലാഭം ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രേ പിരിഞ്ഞിനി പോകും മാന്യമിത്രേ പിരിഞ്ഞിനി പോകും എഴുപത്തോയേറെ അയാളൻപതു മാത്രം ഏറെയായ എൺപതു മാത്രം ഇളമായോ സതു നിനച്ച കഷ്ടത മാത്രം നീളമായോ സതു നിനച്ച കഷ്ടത മാത്രം ലോകമരോ ഭൂവിൽ മർദ്ദേരാശ്രയ തേടി ലോകഭ ശ്രയം തേടി ശോകൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ശോകൊടും വെയിലിലയ്യോ വീഴുന്നു വാടി മൺമയമാമീ ഉലകിൽ കാൺമതുമായ മൺമയമാ ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമാധനസുഖങ്ങൾ സകലതുമായ
വന്മാകി മാധാന സുഖങ്ങൾ സകലതും മായ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാവിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അതിരാവിലെ തഴച്ച് വളരുന്ന വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദൈവകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ദൈവസന്നി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നടക്കപ്പെടുന്ന ആയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, അവിടെവിടങ്ങളായി ബന്ധുമിത്രാദികളായി ചർച്ചക്കാരായി സ്നേഹിതരായി അയൽവാസികളായി കർത്താവ് ദൈവമക്കളായി കടന്നു വരുവാൻ, എല്ലാവർക്കും കടന്നു വരുവാനും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാനും വിശേഷിയാൽ വേദനയിലായിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ, കുഞ്ഞ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിന്, ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയ്ക്ക് ദൈവം അനുകൂലമാക്കി തരുന്നു. തുടർന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഡാനിയൽ അവർ പ്രാർത്ഥിക്കും. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏതു സമയത്തും കൃപാസനത്തോളം അടുത്തു വരുവാനും അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാവകാശങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയാമകളുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങൾ ഈ ഭവനത്തിൽ താമസിക്കുവാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുവാൻ അങ്ങയുടെ ദാസിക്ക് ദൈവം അവസരങ്ങൾ നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ആ ഡെഡ് ബോഡി ഇന്ന് പകലിൽ താൻ പാർത്ത ഭവനത്തിൻ്റെ അകത്ത് കൊണ്ടുവരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുമ്പോൾ കർത്താവെ, നിൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഈ പകൽ ഇവിടെ വെച്ച് നടക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയാതൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ കർത്താവ് ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ പ്രത്യേക ദൈവകൃപ കൊണ്ട് ഇന്ന് പകലിൽ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ വിലപ്പെട്ട ദാസനെ കർത്താവ് ശക്തീകരിക്കണമേ. സഭയോടുള്ള ബന്ധത്തിൽ ഓരോ വ്യക്തികൾ മാറ്റപ്പെടുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ടല്ലോ. ആ പ്രത്യാശയിൽ ഞങ്ങൾ ഇന്ന് പകല ശുശ്രൂഷകൾ ചെയ്യുവാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പുറത്തു വെച്ച് നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണമേ.
കടന്നു വരുവാനുള്ളവരെയെല്ലാം കർത്താവേ ക്ഷേമത്തോടെ വഴിയാത്രകളിൽ കാക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ വേർപാട് ദുഃഖിതരായി വിവിധ ഇടങ്ങളിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവസാന്നിധ്യം ഞങ്ങളെ അനുഭവിപ്പാനിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ഈ സമയം ശുശ്രൂഷയ്ക്കായിട്ട് മൃതശരീരം പുറത്തേക്കെടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നോക്കിക്കൊണ്ട്
ശരിയായ പാതയിൽ സേവനം ചെയ്തൂത മാർവോടണ നീടുമേ നേരായ പാതയിൽ സേവനം ചെയ്തൂത മാർവോടണ കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രിയ സഹോദരി മിനി തോമസിന് അവസാനമായ ഒരു യാത്രയപ്പിനോടുള്ള ബന്ധത്തിലാണ് നാം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കടന്നു വരുന്നതായ പ്രിയപ്പെട്ടവർ കൂട്ടം കൂടി നിൽക്കാതെ അകലം പാലിച്ച് ഒരുക്കപ്പെട്ടതായ സീറ്റുകളിൽ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കാണേണ്ടവർക്ക് മുന്നോട്ട് കടന്നു വന്ന് കാണുകയും മടങ്ങിപ്പോകേണ്ടവർക്ക് അതിനുള്ളതായ അവസരങ്ങളുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിശ്ചിതമായ സമയമാണ് നാം ഇവിടെ ശുശ്രൂഷയ്ക്കായി ചെലവിടുന്നത്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ വളരെ ശാന്തതയോടും വളരെ ഭയഭക്തി ബഹുമാനത്തോടും കൂടെ ഇവിടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബിക്കുട്ടി അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ദുഃഖത്തിലായിരിക്കുന്നതായ വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്നത് പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും അവർക്ക് ആശ്വാസം നൽകുവാനും മനോഹരമായ ഗാനങ്ങളും വചനങ്ങളും വാക്കുകളും നൽകി അവർക്ക് ഉറപ്പും ധൈര്യം വരുത്തുവാനാണല്ലോ ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെയും ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ആമേൻ ദൈവനാമത്തിന് മഹത്വം വരുന്നവർക്കൊക്കെ അനുഗ്രഹമാക്കി തീർത്താട്ട് സ്തോത്രം ലീഡ് ചെയ്യുന്ന കർത്തൃദാസനായി പ്രാർത്ഥിക്കുന്നു. വിടാഹതരായിരിക്കുന്ന ദൈവദാസന്മാർ, വരേണ്ടതായ പ്രിയപ്പെട്ടവർ, കർത്തൃദാസന്മാരെ ഒക്കെ അനുഗ്രഹിച്ചാട്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ദൈവമേ, തോമസ് കുട്ടിയെയും കുഞ്ഞിനെയും ഇരുവരുടെയും മാതാപിതാക്കളെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മകൾ കടന്നുപോയതിൽ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ട്. എന്നാൽ ദുഃഖമില്ലാത്ത നാട്ടിൽ ഭവനത്തിൽ എത്തിയിരിക്കുകയാണല്ലോ ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരും അതുവഴി കടന്നു വരുമ്പോൾ ഓരോ ദിവസവും പ്രത്യാശയോടെ ഈ ഭൂതലത്തിലായിരിക്കുമ്പോൾ ജീവിപ്പാൻ കൃപ തന്നാട്ട്, ദൈവകൃപ നിറച്ചാട്ട്, എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് കയ്യേറ്റം നടത്തണമായി. മാനവും മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ നല്ല പിതാവേ. കർത്താവിന് സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഭവനത്തിലുള്ളതായ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, അയൽവാസികൾ, കൂടപ്പെട്ട ഇവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ വേദനയോടും ഭാരത്തോടും അപ്പോൾ തന്നെ ദൈവിക പ്രത്യാശയോടും കൂടെയാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയ സഹോദരി മിനി തോമസ് തൻ്റെ 37-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിലെ ജീവിതം ദൈവം കൊടുത്ത ആയുസ് തികച്ച് കർത്താവ് തനിക്കായി ഒരുക്കപ്പെട്ടതായ ഭവനത്തിലേക്ക് കടന്നുപോയി. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ സമയമാണ് താൻ നമ്മെ വിട്ട് കടന്നു പോകുവാനിടയായത്. അന്ന് മുതൽ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇവിടെ കടന്നു വരികയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കർത്തൃദാസന്മാർക്കും പ്രിയമുള്ളവർക്കും ദൈവം അവസരങ്ങളെ ഒരുക്കി. ഇന്ന് പകൽ അവസാനത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഈ ഭവനത്തിലേക്ക് മൃതശരീരം കൊണ്ടുവരുവാനിടയായിത്തീർന്നല്ലോ. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം
ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുടെ സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പ്രിയപ്പെട്ടവൾ നമ്മൾ ഇന്ന് വാങ്ങിപ്പോയത്. ഏറിയ നാളുകൾ തൻ ശരീരത്തിൽ പ്രയാസങ്ങളോടെ കടന്നുപോയി, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അനുഭവിച്ചെങ്കിലും ഈ അടുത്ത സമയങ്ങളിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാനിടയായി. എന്നാൽ നമ്മുടെ സമയമല്ലല്ലോ ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതവും മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യല്ലാതെ നമുക്കൊന്നും പറയുവാൻ കഴിയില്ല. എങ്കിലും മാനുഷികമായ നിലയിൽ വളരെ വേദനയുള്ളതായി നമ്മുടെ പ്രിയ സഹോദരൻ തോമസ് കുട്ടി ബ്രദർ നാട്ടിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. തൻ്റെ മകനെ ദൈവം ആശ്വസിപ്പിക്കുകയും ദൈവീയ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഏക മകൾ മെറിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവസ്ഥനെ നാം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു. പ്രിയ മകളെ ദൈവം ആശ്വസിപ്പിക്കരുത്. നമ്മുടെ വാക്കുകളൊന്നും ആ പ്രിയ പൈതന്നെ അതിൻ്റെതായ നിലയിൽ ഒരു ആശ്വാസം ലഭിക്കപ്പെടുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അവളെ ധൈര്യപ്പെടുത്തി പ്രത്യാശയോടെ കാക്കട്ടെ. പ്രിയമാതാവിനെ അവിടെ ചെറുപ്രായം മുതൽ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ശുശ്രൂഷിപ്പാനുമുള്ള ഭാഗ്യം പ്രിയ പൈതന്നുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അവിടെ മാതാവ് അവളെ വിട്ട് കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കട്ടെ. പ്രിയ സഹോദരിയുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അവരുടെ സഹോദരങ്ങൾ, രണ്ട് സഹോദരന്മാർ കുടുംബങ്ങളാണ്. ഇളയ സഹോദരൻ ഇവിടെയുണ്ട്. മൂത്ത സഹോദരൻ വിദേശത്താണ്. ആ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം അവരെ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രിയ തോമസ് കുട്ടി ബ്രദറിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. ബന്ധുമിത്രാദികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഇന്ത്യ ബന്ധകോസ് ദൈവസഭ കലവരി എബനേസർ സഭയ്ക്ക് ഇത് ഒരു വേദനയാണ്. ഞങ്ങളുടെ ഭവനത്തിലൊരംഗം കൂടെ ഞങ്ങളുടെ ജീവിതം നഷ്ടമായുള്ള ആ വളരെ വേദന ഉണ്ട് എങ്കിലും ദൈവം മക്കൾ പ്രാർത്ഥിക്കുകയും ദൈവം തൻ്റെ സഭയെ ഓർക്കേണ്ടി ചെയ്യേണ്ടത് പ്രത്യാശയോടെ തൻ്റെ ജനത്തെ നിർത്തേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകലി ശുശ്രൂഷ 11:30 ഈ ഭവനത്തിലെ ശുശ്രൂഷ തീർത്ത് സെമിറ്ററിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനവധി പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നുണ്ട്. അവസാനമായി ഈ ശുശ്രൂഷ ഭവനത്തിലെയും സെമിറ്ററിലെയും ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇന്ത്യ ബന്ധകോസ് ദൈവസഭ കൊട്ടാരക്കര സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എ തോമസ് കുട്ടി അവരുകളായിരിക്കും. കടന്നു വന്നിരിക്കുന്ന ഇവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തോട് ബന്ധപ്പെട്ടോ രാഷ്ട്രീയ സാംസ്കാരിക നിലകളിൽ പ്രവർത്തിക്കുന്നവരോ ആർക്കെങ്കിലും ഒരു വാക്ക് അനുസ്മരണമായി ഓർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം വേർതിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അതിനുള്ള സമയം ക്രമീകരിക്കും. നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടുന്നതായിരിക്കും. വാഴ്ത്തപ്പെട്ടോരുടെ
സംഗീതം ഏതം രോദനം അങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാ മക്കൾക്ക് വേഗം നാ ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാ ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്വർഗതാദനുടെ സ്നേഹദാനത്തിനും നാൾക്കുന്ന വിചയനേത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാ ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാ ചേർന്നിടും തുടർന്ന് അനുശോചനം പറയാനുള്ള സമയമാണ്. പേര് വിളിക്കുന്നവർ മുന്നോട്ട് കടന്നു വന്ന് സമയമെടുക്കണം. അപ്പോൾ തന്നെ ദയവായിട്ടൊരു അറിയിപ്പും ആദ്യം തന്നെ പറയട്ടെ, നിശ്ചിതമായൊരു സമയമാണ്. സമയമെടുക്കുന്നവർ ഒരു മിനിറ്റിൽ കൂടുതലായി സമയമെടുക്കരുത്. സമയം ക്രമീകരണം അത് പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ഏവരും അതിൽ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എ പി സി എബനേസർ സഭയിലെ പി എ പിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ റെനി, സഹോദരി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ സിനു, ഈ പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് ഓരോ വാക്കുകൾ അനുശോചനമായി അറിയിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ ആയിരിക്കുന്ന കർത്തദാസന്മാർ, പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന തോമസ് കുട്ടി മകൾ, ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കലവരം ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ പുത്രിയ സംഘടനയായ പി വി പിയുടെ പേരുള്ളൊരു വാക്ക് അനുശോചനം അറിയിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ നാളുകളിൽ കുടുംബം, പ്രത്യേകിച്ച് പ്രിയ സഹോദരി ഞങ്ങളുടെ പി വി പിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഏതൊരു ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിക്കുമ്പോഴും അത് പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന തോമസ് കുട്ടി അറിയിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പി വി പിക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയ സഹോദരിയുടെ വിയോഗം ഞങ്ങളുടെ സഭയ്ക്ക്, പി വി പിക്ക് ഒരു തീരാ നഷ്ടമാണ്. എന്നാലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവ് പ്രിയ സഹോദരിയെ വിളിച്ച് വേർതിരിക്കുകയും അത് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു, പ്രത്യേകിച്ച് പി വി പിയുടെ ഒരു നഷ്ടമായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. എന്നാൽ ദൈവം പ്രിയ തോമസ് കുട്ടിയും മകളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. അതോടൊപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ പി വി പിയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.
പ്രത്യാശയും ദിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയും ദിനം കാർത്തൻ കാകളാനാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനി കാർത്തൻ കാകളാനാദത്തിൽ ഓത്തു ചേർന്നിടും നാമിനി ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മിനി, ഇത്രയും പെട്ടെന്ന് നമ്മെ വിട്ട് കടന്നു പോകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത നാട്ടിലേക്ക് പ്രിയ മിനിയെ ചേർക്കുവാൻ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം. പ്രത്യാത്മീയ പ്രിയ മിനിയെ പറ്റി പറയുകയാണെങ്കിൽ, മിനി ആത്മീയമായ കാര്യങ്ങൾ വളരെ മുന്നോട്ടായിരുന്നു. അതുമാത്രമല്ല, അവളും ഓട്ടോ വിളിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമായിരുന്നു, പ്രിയ പൈതലുമായിട്ട്. അതുമാത്രമല്ല, എല്ലാ മാസത്തിൻ്റെയും ഏതെങ്കിലും ഒന്നിൽ ചൊവ്വാഴ്ച അല്ലെ വെള്ളിയാഴ്ച ഈ ഭവനത്തിൽ വെച്ച് പ്രിയ മിനി പ്രാർത്ഥന നടത്തുമായിരുന്നു. കർത്തദാസന്മാരെ, ദൈവമക്കളെ അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അവർക്ക് സൽക്കരിക്കുവാൻ, അവൾ ആത്മാർത്ഥമായി അവരെ സൽക്കരിച്ച് മാത്രമേ അവൾ ഭവനത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. അങ്ങനെ ആത്മാർത്ഥമായി അവൾ ഭവനത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രത്യേകാല പ്രിയ പൈതന്നെ പ്ലസ് ടു വരെ പഠിപ്പിക്കുവാനും നല്ല മാർക്കോടെ അവൾ പാസ്സാകുവാനും അവർ ഉപരിപഠനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം അവൾക്ക് ക്രമീകരിച്ചതിന് ശേഷമാണ് അവൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയത്. കർത്താവ് അവളെ ഇത്രത്തോളം ദൈവം നടത്തി. പ്രത്യേകാലം ഞങ്ങളുടെ APC എബനേസർ സഹോദരി സമാജത്തിൻ്റെ പേരിലും കരിമിന പൊയ്യ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ അനുശോചനങ്ങളും ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. കർത്താവ് ഉദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൻ്റെ കാകളത്തുനിധിയോടും കൂടി രണ്ടാമത് കർത്താവ് വരുമ്പോൾ എൻ്റെ പ്രിയ മിനിയെ കാണാമെന്നുള്ള പ്രത്യാശയോട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. അതുമാത്രമല്ല, പ്രിയ തോമസ് കുട്ടിയെയും പ്രിയ പൈതലിനെയും ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ. എല്ലാവരും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിലങ്ങറ വലിയ വീട്ടിൽ കുടുംബാംഗമായിരിക്കുന്ന പ്രിയ കുഞ്ഞുമാൻചാൻ മുന്നോട്ട് കടന്നു ഒരു വാക്ക് അനുശോചനമായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൃപയാലെ ദുഃഖസാദരമായ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദേവദാസന്മാർ, ബന്ധുത്രാതിർ ചാർച്ചക്കാർ എല്ലാവരോടും ചേർന്ന് പ്രിയപ്പെട്ട മിനിമോളുടെ ഒരു സാക്ഷി പറയുവാൻ തക്കോണം ദൈവയുടെ ആ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇളയ പെങ്ങളുടെ മരുമകളാണ്, അല്ലെങ്കിൽ തോമസ് കുട്ടി എൻ്റെ ശേഷകാരനാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം എൻ്റെ ഇളയ മകളുടെ കല്യാണം 8-ാം തീയതി ആയിരുന്നു. എന്നാൽ ആ കല്യാണത്തിന് വരാൻ കഴിയില്ല, ആ തിരക്കിലായി വരുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ദിവസത്തിന് മുമ്പിട്ട് വന്ന് പ്രിയ കുഞ്ഞും അവളുമായിട്ട് കടന്നു വന്ന് വീട്ടിൽ വരികയും ഒരുപാട് നേരം അവളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഓരോ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അത് അന്ന് ഞാൻ പറയുകയും ചെയ്തു, ഇത്രയും വയ്യാതിരുന്നിട്ടും അവൾ ആ വീട്ടിൽ കടന്നു വന്നല്ലോ, നമ്മളെ കാണാൻ വന്നല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു മരണം കേട്ടപ്പോൾ അതൊരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമായി കേട്ടത്. എങ്കിലും മരണ നിശ്ചയമാണ്, സമയം നമ്മൾ അറിയുന്നില്ല. എല്ലാവർക്കും ഒരു കടന്നുപോക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ആ കടന്നുപോക്കിന് നമ്മളെല്ലാവരും ഒരുക്കുവാണ്. ഈ ലോകത്ത് നോക്കുമ്പോൾ എത്രയോ അനിഷ്ട സംഭവങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്നു. എത്രയോ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. അതുകൊണ്ട് തന്നെ മഹാമാരിയാലും പ്രകൃതിക്ഷോഭത്താലും ദേശം വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമക്കളെ ദൈവം അവിടെ ആയി സുരക്ഷിതമായി ദൈവം സൂക്ഷിക്കുന്നവർക്ക് ആയി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ജീവിതം കർത്താവ് നമുക്ക് ഈ ലോകത്ത് തന്നിട്ടുണ്ട്. അത് ആ ജീവിതം നമ്മൾ ശരിയായ രീതിയിൽ ജീവിച്ച് കർത്താവിൻ്റെ വരൽ കാണപ്പെടുവാനാണ് നമ്മുടെ ലക്ഷ്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിൻ്റെ തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒടിപ്പെടേണ്ട ഒരു ദിവസം വരുന്നു. പ്രിയ മിനിയുടെ വേർപാട് ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് വിചാരിച്ചില്ല. ആ പൈതലിന് ഞാൻ ഇന്നലെ മോർച്ചറി ചെന്നപ്പോഴും ആ കുഞ്ഞ് പറയുന്നത് എനിക്കൊരു അമ്മയായിട്ട് എൻ്റെ കൂടി ഇരുന്നാൽ മതിയായിരുന്നു, ഞാൻ എല്ലാ അമ്മയുടെ കാര്യങ്ങളും ചെന്ന്. എനിക്ക് ആ പൈതലിൻ്റെ ദുഃഖം കണ്ടപ്പം വളരെ സങ്കടം തോന്നി. എന്ത് ചെയ്യും? കർത്താവ് ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് നമ്മളെല്ലാവരും കടന്നു പോകേണ്ടതാകുന്നു. എങ്കിലും ദുഃഖത്തിലും നിരാശയിലിരിക്കുന്ന തോമസ് കുട്ടിയെയും പൈതലിനെയും കുടുംബാംഗങ്ങളെയെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവിക സമാധാനമാണല്ലോ നമുക്ക് വന്ന് ഉള്ളത്. ആ ദൈവിക സമാധാനത്തിൽ എല്ലാവരെയും കാക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു സാക്ഷ്യം. നമ്മുടെ ഈ വാർഡിൻ്റെ മുൻ മെമ്പറായിരിക്കുന്ന പ്രിയ മോഹനാണ് മുന്നോട്ട് കടന്നു വന്ന് ഒരു വാക്ക് ഓർത്തു.
ബഹുമാന്യനായ സവാഫ മാസ്റ്റർ അധ്യക്ഷൻ, മറ്റ് പാസ്റ്റർമാർ, പരേതയുടെ കുടുംബാംഗങ്ങൾ, പന്നച്ചാൻ, സാങ്കുട്ടി, തോമസ് കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ, ബഹുമാന്യരായ ബന്ധുമിത്രാദികളെ, ബഹുമാന്യരായ നാട്ടുകാരെ, നമ്മളെ ഇന്ന് ഇങ്ങനെയൊരു അന്ത്യം പെട്ടെന്ന് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പരേതയുടെ മുൻകാലത്തെ അസുഖത്തെപ്പറ്റിയൊക്കെ ഇവിടെ പലരും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം തന്നെ തളർച്ച ബാധിച്ച് ഒരു വിധം നുവർന്ന് നടക്കത്തക്ക സാഹചര്യത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട ഒരു സാഹചര്യമാണ് കുറേ കാലം കൊണ്ട് നടന്നു വന്നിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് ഒരു വയ്യാതായി, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തും മുമ്പ് മരിച്ചു. നമ്മളെ ഈ പരേതയുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തെക്കേത്തേരി ക്ഷീര സംഘത്തിൻ്റെയും പട്ടാഴി സർവീസ് എന്ന ബാങ്കിൻ്റെ വേണ്ടിയും അനുശോചനം അർപ്പിച്ചുകൊണ്ട് നിർത്തിട്ട്. സ്തോത്രം തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ കെ ബേബി, പാസ്റ്റർ ബേബിക്കുട്ടി അവർ എന്നിവർ ഓരോ വാക്കുകൾ അനുശോചനമായി. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ പ്രിയ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോട് ചേർന്ന് രാവിലെ സഹകരിപ്പാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മിനി എൻ്റെ മരുമകൻ്റെ ജേഷൻ തോമസ് കുട്ടിയുടെ ഭാര്യയാണ്. മുൻപ് ഒരു പ്രാവശ്യം ശാരീരിക സൗഖ്യമില്ലാതെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഒരവസരം എനിക്ക് ലഭിച്ചു. എൻ്റെ ഭവനത്തിൽ പ്രിയമനി കടന്നു വന്നിട്ടുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്ത എൻ്റെ ചെവിയിലെത്തിയപ്പോൾ വളരെ ദുഃഖം എനിക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ച് തോന്നി. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യസഭയെ ഓർപ്പിച്ചതുപോലെ നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്ന സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരെന്നേ വരൂ എന്ന് വിശുദ്ധന്മാരെ പൗലോസ് ഓർപ്പിച്ച വചനപ്രകാരം മിനിയുടെ പ്രത്യാശ പൂർത്തീകരിക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് കടന്നുപോയത് എന്ന് വിശ്വസിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തോമസ് കുട്ടിയും വിശേഷാൽ ആ പൈതലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മിനിയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, തോമസ് കുട്ടിയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഒരാൾ വേർവിട്ടു എന്ന് പറയുന്നത് മാനുഷിക നിലയിൽ വേദനയാണെങ്കിലും സർവാശ്വാസങ്ങളും നൽകുന്ന ദൈവം സമൃദ്ധിയായി കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും അവരുടെ സമാധാനത്തിനായി വിശേഷാല പെൺപൈതലിനെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം സഹായം. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർവിരിഞ്ഞിടുവ ആശയേറുന്നേ, ഈ മരുവാസത്തെ വേർവിരിഞ്ഞിടുവ ആശയേറുന്നേ. കേവലം 37 വയസ്സുള്ളതായ ഞങ്ങൾ പ്രിയ മിനി എല്ലാവരും സ്നേഹിച്ച്, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട്, വളരെ ദൈവകൃപയിലും ആദരവോടെ ദൈവഭയത്തിലും ദൈവകൃപയിലും ജീവിച്ചതായ ഞങ്ങളുടെ ദർഭ സഭയിലെ ഒരു നല്ല വ്യക്തിത്വമായിരുന്നു പ്രിയ മിനി. മകള് രോഗിയായി കിടക്കുമ്പോഴൊന്നും ഞങ്ങൾ ഫെയ്ത്തും വാസത്തിൽ വിദൂരതയിലൊക്കെയാണ്. ഞാൻ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് കാണുമായിരുന്നു.
എൻ്റെ ഭാര്യയെ കൂടെ വല്ലപ്പോഴും ഫോൺ വിളിക്കുമായിരുന്നു. ആശ്വാസത്തിന് ഈ പ്രത്യാശയുടെ വാക്കുകളും ഇനി പങ്കുവയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പ്രസ്താവിച്ചതുപോലെ അപ്പോഴൊക്കെ പറയുന്ന ഒരു വാക്ക്, എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ഭർത്താവ് തോമസ് കുട്ടിച്ചായനോടും എൻ്റെ പൊന്നുമോളായ മോളോടും കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല എന്നൊരു പദം പറയുന്നത് ഞാനും പലപ്പോഴും ആഴമായി ചിന്തിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ മോളെ ദൈവം വിളിച്ച് വേർതിരിച്ചല്ലോ. അഹാഭാവ ദുഃഖത്തിൽ ഭർത്താവ് പ്രിയ ഏറ്റവും വേദനിക്കുന്നത് അമ്മ വളരെ ദുഃഖത്തിലാണ്, പിതാവ് വളരെ ദുഃഖത്തിലാണ്, ഭർത്താവ് വളരെ ദുഃഖത്തിലാണ്, മകൾ വളരെ ദുഃഖത്തിലാണ്, പ്രിയ തോമസിലൂടെ പിതാവും മാതാവും സഹോദരങ്ങളും ദുഃഖത്തിലാണ്. ആമേ. ഇന്ത്യൻ പെന്തക്കോസ്ത് നൂർനാട് സെൻട്രലുള്ളതായ 28 കർത്തൃദാസന്മാരുടെയും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ മക്കളുടെയും എല്ലാവിധമായ അതേ പ്രത്യാശ സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി പ്രത്യാശയോടെ ജീവനോടെ ഇരിക്കുന്നു. നമുക്ക് ജീവിക്കാം. ഈ വിടവ് കർത്താവ് നികത്തിത്തരുമാറാകട്ടെ. മാറാ നാഥ, നമ്മുടെ കർത്താവ് വരാറായി ഒരുങ്ങ സമയത്ത് എത്തുന്ന ദൈവദാസന് നന്ദിയും അറിയിക്കുന്നു. നല്ല വാക്കുകൾ ഓർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇന്ത്യ ബെന്തക്കോസ് ദൈവസഭ ഡിണ്ടിഗൽ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന നമുക്ക് സുപരിചിതനായിരുന്ന കർത്താവിൻ്റെ വിളിപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ഡാനിയൽ അവരുകൾ ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം കൊണ്ട് സംസാരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകലിൽ മുഖത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിച്ച് കർത്താവ് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസം നാം എല്ലാവരും ഇതുവഴിയായി കടന്നു പോകേണ്ടവരാണെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ ഭയപ്പെട്ടും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് ഈ ഭൂമിയിലായിരിക്കാൻ തൻ്റെ മക്കൾക്ക് കർത്താവ് അവസരങ്ങളെ കർത്താവ് നൽകട്ടെ. വെളിപ്പാട് പുസ്തകം 14:13 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ അവർ ഭാഗ്യവാന്മാരാണ്. അവർ കടന്നുപോയി വിശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം, കർത്താവിൽ മരിക്കുന്ന വൃതന്മാരാണ് ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിച്ച് കർത്താവിൽ വളരുന്ന ഒരു ദൈവവൈതലിന് പറയുവാനായിട്ട് കഴിയും. അവരുടെ മരണം വിലയേറിയതാണ്, ഭാഗ്യമുള്ളതാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നു. ലോകത്തിൽ നാം എത്ര നാൾ ജീവിച്ചു എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ളതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് എത്രത്തോളം ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ജീവിച്ചു എന്ന് മനസ്സിലാക്കി ദൈവവുമായിട്ട് നമുക്കൊരു അടുത്ത ബന്ധമുണ്ടാകുവാനിടയായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് തെസ്ലോനിക്ക ലേഖനം എഴുതിയപ്പോൾ 1 Thessalonians 4:16 13 പ്രത്യാശയില്ലാത്തവരെയും പ്രത്യാശയുള്ളവരെയും കുറിച്ച് പറയുന്നു എങ്കിലും 16 കടന്നു വരുമ്പോൾ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും.
അതാണ് ജീവനോടിരിക്കുന്ന നമുക്കുള്ള പ്രത്യാശ. നമ്മെ വിട്ട് പോകുന്ന പ്രായം കൂടി വരും, കുറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ചു എങ്കിൽ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നമുക്കൊരു രൂപാന്തരമാണുള്ളത്. ഈ പകലിൽ പ്രിയ മകളുടെ ശവസംസ്കാര ശുശ്രൂഷ വന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, കർത്താവിൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ടായിരിക്കണം. ഇവിടം വിട്ട് നാം കടന്നുപോയാൽ എവിടെ ചെന്നു ചേരും എന്നുള്ളത് ഒരു വലിയ ഉറപ്പോടെ ധൈര്യത്തോടെ തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ എല്ലാ ദൈവമക്കൾക്കും കർത്ത അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസരമൊരുക്കിയ സ്ഥലം സഭ ദൈവത്തിൻ്റെ ദാസന് മറ്റ് പ്രിയപ്പെട്ടവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. തുടർന്ന് ഇന്ത്യ ബന്ധകോസ് ദൈവസഭ കലവരേവനെ സഭയുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കേണ്ടതിനായിട്ട് എൻ്റെ ട്രഷറായിരിക്കുന്ന റൈ സാറിനെ മുന്നോട്ട് ക്ഷണിച്ചു. അതിനുശേഷം വേറൊരു ഗാനം വരും. വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന ശ്രേഷ്ഠ കർത്തദാസന്മാർ, പ്രിയ സഹോദരിയുടെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഭയിലെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതരായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു പ്രത്യാശയുടെ പകൽക്കാലമാണിന്ന്. നമുക്കെപ്പോഴും വേർപാട് ദുഃഖമാണ്. എന്നാൽ ദൈവസേനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വേർപാടൊരു ദുഃഖത്തിൻ്റെ അവസ്ഥ സംജാതമാക്കുന്നില്ല. അതിന് പ്രത്യാശയിൽ എന്നെന്ന് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖം മാറി മറഞ്ഞു പോകും. ആ പ്രത്യാശയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവസേനയിൽ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ പ്രിയ ഈ സഹോദരിയുടെ വേർപാട് ആകസ്മികമാകുന്നു എങ്കിലും കർത്താവിൻ്റെ സമയമായപ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ. നമുക്ക് തരുന്ന ദുഃഖങ്ങളും അതുപോലെ തന്നെ ഏത് പ്രതികൂലമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. അത് പ്രത്യാശയിലാണ് നമ്മൾ ആ വിധത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം ദൈവം ഒരുക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദുഃഖവും അതുപോലെ തന്നെ നമുക്കുള്ള വേദനയൊക്കെ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ്. പ്രിയ സഹോദരിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കലയുരം എബനേസർ ദർഭ ഐ പി എസ് സഭയുടെ ഒരു സജീവ കുടുംബമായിരുന്നു പ്രിയ തോമസ് കുട്ടിയും പ്രിയമിനിയും അതുപോലെ തന്നെ പ്രിയ പൈതൽ മെറിനും. നമ്മുടെ ആരാധനയുടെ കുടിവരവുകളായാലും എല്ലാ ഇടക്കൂട്ടങ്ങളിലും സജീവമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു പ്രിയമിനിയും പ്രിയ പൈതലും. തോമസ് കുട്ടി നാട്ടിലായിരിക്കുന്ന സമയത്തും സഭയോട് ഏറ്റവും അനുഭാവപൂർണമായ നിലപാടുകളും അതുപോലെ തന്നെ സഭയ്ക്ക് വലിയൊരു കൈത്താങ്കലുമായിരുന്നു. ഇത്തരണത്തിൽ ഈ കുടുംബത്തോട് പ്രത്യേകാൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കലയുര ഇന്ത്യ ബന്ധകോസ് ദൈവസഭയുടെയും പുത്രികാ സംഘടനയായ സൺഡേ സ്കൂൾ പി ഐ പി എൽ ഒക്കെയും സജീവമായിട്ടിരുന്ന ഒരു പൈതലാണ് പ്രിയ മെറിൻ. ഇത്തരണത്തിൽ പ്രിയ മെറിനെ ദൈവം ഏറ്റവും സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയ തോമസ് കുട്ടിയെയും ദൈവം സമാധാനത്താൽ നിറയ്ക്കട്ടെ. ഇത്തരണത്തിൽ കലയുരം ഇന്ത്യ ബന്ധകോസ് ദൈവസഭയുടെ പുത്രികാ സംഘടനയുടെ പേരിലും അതുപോലെ തന്നെ സഭയുടേതായ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ പേരിലും ഇത്തരണത്തിൽ ഈ അനുശോചനത്തെ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഈ പ്രിയ സഹോദരിയെ യാത്ര അയക്കാനുള്ള ശുഭാബ്ദി വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. ജീവ
ദൈവസഭ കുന്നത്തൂർ സെന്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വെളിപ്പെട്ട ദാസൻ പാസ്റ്റർ ജോണസ് മരത്തിനാൽ ചില വാക്കുകൾ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രിയ സുമിനിയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നതായിരിക്കും. അതിനായി കർത്തദാസിനെ ക്ഷണിച്ചോളൂ. മകളുടെ ദേഹ വിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ മാവിയുടെ കൊച്ചുമകനാണ് തോമസ് കുട്ടി. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഈ ചെറിയ ജീവിതത്തിൽ ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് പറയട്ടെ. ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രിയ മകളുടെ ആത്മാവ് വിശ്രമിക്കുന്നു. ഈ വിശ്രമം നിത്യമായിരിക്കുന്ന ഒരു വിശ്രമമല്ല. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ മരിച്ചതായ സകല വിശുദ്ധരും
ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയുടെ ദിവസത്തിൽ പ്രിയമകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ദൈവവചനത്തിൻ്റെ പ്രത്യാശയാണ്. തോമസ് കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. മിനിയെ ജനിച്ച സമയം മുതൽ വളർത്തി ഇത്രത്തോളം കൊണ്ടുവന്ന മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം മിനിയുടെ അടുക്കൽ ചെന്ന് മിനി എന്ന് വിളിച്ചാൽ വിളി കേൾക്കും. ആരാ വിളിച്ചത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കും. എന്നാൽ എത്ര സ്നേഹിക്കുന്നവരായിരുന്നാലും ഇവിടെ നിന്നുകൊണ്ട് മിനി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കത്തില്ല, ആ ശബ്ദം തിരിച്ചറിയത്തില്ല. എന്നാൽ ശബ്ദവും വിളിയും തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി കടന്നു വരുമ്പോൾ ആ ശബ്ദം മിനി തിരിച്ചറിയും. ഹല്ലേലൂയ. ആ പ്രത്യാശയുടെ ദിവസത്തിനായി ഞാനും കാത്തിരിക്കുന്നു. സ്തോത്രം. ജോൺ വെസ്ലി എന്ന് പറയുന്ന മെതോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിരുന്ന ആ ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആരാധന കഴിഞ്ഞ് സഭയിലെ, ഇത് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് പകൽക്കാലം ഇവിടെ പ്രിയമകളുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വർദ്ധിപ്പിക്കുവാനുള്ളതായ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് സഭയിലെ ഒരു വിശ്വാസി ജോൺ വെസ്ലി എന്ന ദൈവദാസൻ്റെ അടുക്കൽ ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങൾ മരിക്കും എന്നുള്ളതായ നിശ്ചയം ലഭിച്ചാൽ ഈ സമയം മുതൽ രാത്രി 12 മണി വരെ നിങ്ങളുടെ സമയം എങ്ങനെ ചിലവഴിക്കും? ആ ദേവദാസൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആരാധന കഴിഞ്ഞ് ഞാൻ പതുപോലെ വീട്ടിലേക്ക് പോകും. അല്പം വിശ്രമിച്ച് വൈകിട്ട് പട്ടണത്തിൽ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തിൽ നടക്കുന്ന ഉണർവ് യോഗത്തിൽ ഞാൻ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. ആ യോഗത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കും. മടങ്ങി വന്ന വീട്ടിൽ പതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അർദ്ധരാത്രിയുടെ യാമത്തിലും മറ്റിയാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ സഹോദരി പറഞ്ഞതുപോലെ കൃത്യം 12 മണിക്ക് ഞാൻ മരിച്ചാൽ ഉണർന്നെഴുന്നേറ്റ പ്രഭാതത്തിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണും. ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതം ക്ഷണികമാണ്, നമ്മുടെ ജീവിതം നിഴലിന് തുല്യമാണ്, ആവിയാണ് എന്നൊക്കെ തിരുവചനത്തിൽ സവിസ്തരമായി പ്രസ്താവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതം ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ ചെറിയ ജീവിതത്തിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ചെയ്യുവാൻ, അത് നിവർത്തിക്കുവാൻ ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് നാമും ഒരു ദിവസം ഈ വഴിയായി തന്നെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ആ പ്രത്യാശയുടെ ദിവസത്തിൽ ലക്ഷം പല ലക്ഷം വിശുദ്ധന്മാർ, കോടാനകോടി വിശുദ്ധന്മാർ, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരും കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശമെങ്കിലേ കടന്നു ചെല്ലുമ്പോൾ പ്രിയമകളെയും അവിടെ വെച്ച് കാണുകയും നിത്യമായി ദൈവസന്നിധിയിൽ വസിക്കുകയും ചെയ്യാമെന്നുള്ളതായ ആ ദൈവവചനത്തിൻ്റെ പ്രത്യാശയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യപ്പെട്ടെ. മരത്തിനാൽ കുടുംബത്തിൻ്റെതായ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ മിസോറാം സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റ് ജനറൽ കൗൺസിലിൻ്റെയും കുന്നത്തൂർ സെൻ്ററിൻ്റെയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. കർത്താവിന് സ്തോത്രം. തുടർന്ന് കല്ലട എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജിൻസ് ജോൺ, അതിനുശേഷം ഐ ബി സി എബനേസ്റ്റർ സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായിരുന്ന പാസ്റ്റർ കെ ജി ഡാനിയൽകുട്ടി, പാസ്റ്റർ പി എൻ തോമസ് അവർകൾ ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജിൻസ് ജോൺ, സർവാശ്വാസത്തിൻ്റെ ഉറടമാകുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. വെസ്റ്റ് കല്ലട എ ജി സഭയിലെ അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് കുറ്റിക്കാട്ട് തെക്കതി ഭവനം. ആ ഭവനത്തിലെ ഞങ്ങളുടെ പ്രിയ സഹോദരരുടെ വേർപാട് ദൈവസഭയ്ക്ക് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
116 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യത്തിൽ പ്രകാരം പറയുകയാണ്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇന്നേക്ക് 10 വർഷം മുമ്പ് ഞാൻ ആ സഭയിൽ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ദാസി ശാരീരികമായി വളരെ ക്ലേശത്താൽ കൊട്ടാരക്കര ഹോസ്പിറ്റലിലായിരുന്ന സമയം, മരണത്തോട് മുഖാമുഖമായി നിന്ന സന്ദർഭങ്ങൾ. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം നീക്കുപോക്ക് നൽകി അനേക കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം പല പ്രാവശ്യം ശാരീരിക ക്ലേശങ്ങളിലൊക്കെ കടന്നുപോയി, വിവിധ ഹോസ്പിറ്റലും മറ്റും ആയിരുന്നെങ്കിലും ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് ഈ നിമിഷം വരെ നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. തൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചെയ്ത് തീർക്കുവാനൊക്കെ അവസരങ്ങൾ അവിടെ ദാസിക്ക് ദൈവം കൊടുത്തു. പ്രിയ മകളുടെ പഠനത്തിൽ, സ്കൂൾ പഠനകാലങ്ങളിൽ അവളൊക്കെ ശാരീരിക ക്ലേശത്തിലായിരുന്നെങ്കിലും പ്ലസ് ടു പഠനത്തിന് ശേഷം തുടർ പഠനത്തിനുള്ള വഴികളൊക്കെ ദൈവം ഒരുക്കിയപ്പോൾ അതൊക്കെ കാണുവാനുള്ള അവസരം ദൈവം പ്രിയ സഹോദരിക്ക് ഒരുക്കുന്നിടയായി തീർന്നു. വേർപാട് മാനുഷികമായി നമുക്ക് താങ്ങുവാൻ കഴിയുന്നില്ല എങ്കിലും ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രത്യാശ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക ക്ലേശത്താൽ ഭാരപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ആ കല്ലട ഭവനത്തിലായിരുന്ന സമയത്ത് അവിടെയുള്ള ആരാധനയിലും മുടങ്ങാതെ വന്ന് സംബന്ധിക്കുവാനും ശാരീരികമായി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ കൃത്യസമയത്ത് തന്നെ ആരാധനകളിലും ഉപവാസ പ്രാർത്ഥനകളൊക്കെ വന്ന് പങ്കെടുക്കുന്ന ഒരു സ്വഭാവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരണത്തിന് 2 ദിവസം മുമ്പേ ഞങ്ങളെ വിളിച്ച് അതിനു മുമ്പ് തൻ്റെ ഭവനത്തിൽ കടന്നൊന്ന് 1 ദിവസം അവിടെ താമസിക്കുവാനും പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിക്കാനൊക്കെ ദൈവം അവസരമൊരുക്കി. അതോടൊപ്പം തന്നെ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ആ സങ്കടമൊക്കെ ബോധിപ്പിക്കുന്ന ഇടയായി തീർന്നു. പലപ്പോഴും ശാരീരിക ക്ലേശങ്ങൾ നിമിത്തം ഭാരത്തിലൂടെ വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവവചനത്തിലൂടെ ആശ്വാസവും ബലവും കൽപ്പിക്കാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. വിശേഷാൽ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തോമസ് ചാന്, മകള്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെയെല്ലാം വലിയവനായ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ. വിശേഷാൽ മിനിസിസ്റ്റർ സഹോദരങ്ങൾ സന്തോഷിനെയും സജുവിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ നാളിലൊക്കെ അവിടെ ദാസി ശാരീരിക ക്ലേശത്താൽ ഭാരപ്പെടുമ്പോൾ വളരെ അതിൻ്റെ പിന്നിൽ അവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നിടയായി തീർന്നു. പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ബലപ്പെടുത്തട്ടെ. മാനുഷിക വാക്കുകൾക്ക് അവരെ ബലപ്പെടുത്താൻ കഴിയില്ല എങ്കിലും ദൈവിക സമാധാനത്താൽ കർത്താവ് എല്ലാവരും നിറയ്ക്കട്ടെ. വിശ്വസ്തരുടെ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. വിശേഷാൽ ഷാർജ ന്യൂ ലൈഫ് ഏജ് ചർച്ചിലെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജൻ ജോർജ് കുടുംബം, അവിടെയുള്ള ദൈവസഭ വിശേഷാൽ ഈ ഭവനത്തെ തങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. വിശേഷാൽ 2 കൊരിന്ത്യലേഖനം 5 അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് 5 കാര്യങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാനുഷികമായ നമ്മുടെ ജീവിതമെല്ലാം നാം എല്ലാം കൂടാരവാസികളാണ്. ഇത് വിട്ടാൽ നമുക്ക് നല്ലൊരു ഭവനം ലഭിക്കും, അതായത് ഒരിക്കലും മരിക്കുകയും നാം എല്ലാം നിത്യതയിലെത്തും. രണ്ടാമത്തെ പറഞ്ഞാൽ മരിച്ചാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ അടുക്കലെത്തും. മൂന്നാമത്തെ പറഞ്ഞാൽ ഉറപ്പായി അറിയാവുന്നൊരു വസ്തുതയുണ്ട്, ഈ ശരീരത്തിനൊരു ഉയർപ്പുണ്ട്. നാലാമത് പറഞ്ഞാൽ നാം എല്ലാവരും ദൈവം മുമ്പാകെ നിൽക്കേണ്ടി വരും. 5 പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം വാങ്ങുന്ന നാളിൽ നമ്മുടെ പ്രിയ സഹോദരെ കാണാനുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാടുണ്ടാതെ കാണാമേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നാമോക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തുതാൻ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്തോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ ദുഃഖ സാന്ദ്രമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയുവാൻ സ്വഗത ദൈവം ഈ ഭൂമിയിൽ നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 2016 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിൽ കർത്താവിന് മഹത്വമായ ശുശ്രൂഷയുടെ ബന്ധത്തിൽ അടിങ്ങൾക്ക് ഈ പ്രദേശത്ത് വന്ന് പാർക്കുവാൻ ഈ വാത്സല്യ ഭവനമായി
ഒരു അഭേദ്യമായ ഒരു ആത്മീയ ബന്ധം പുലർത്തുവാനൊക്കെ അവസരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ പ്രിയമിനിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി വളരെ ക്ഷീണയും ഭാരമുള്ളവളാണെങ്കിലും ആ പ്രിയ പൈതൽ മോളുമായിട്ട് വളരെ ക്ഷീണയാണെങ്കിലും സന്തോഷത്തോട് ആരാധനായോഗങ്ങൾ കടന്നു വരികയും ദൈവസന്നിധിയിൽ ഒരുമിച്ച് സന്തോഷിക്കുവാനും അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനൊക്കെ ഇടയായിത്തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുകയും ചെയ്യുന്നു. എപ്പോൾ എഴുന്നേറ്റാലും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാത്ത ഒരു സാക്ഷ്യം അന്നുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല മാസത്തിലൊരിക്കൽ ഈ ഭവനത്തിൽ പ്രത്യേക പ്രാർത്ഥന സഭയായി ക്രമീകരിച്ച് ആ ദൈവസ്ഥാനിൽ ഇടു നിൽക്കുവാനും ജാഗരിക്കുവാനും അവസരങ്ങൾ കർത്താവ് പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരുക്കിയിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ സമയമായ അല്ലല്ലോ, കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ മിനിയെ നമ്മിൽ നിന്ന് കർത്താവിൻ്റെ സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ സ്തോത്രം, പ്രിയ മിനി കർത്തൃസ്ഥാനിൽ പോയി വിശ്രമിക്കുന്നു. ദുഃഖത്തിലാക്കുന്ന പ്രിയ തോമസൂട്ടിയെയും പ്രിയ പൈതലിനെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മനുഷ്യവാക്കുകൾ എല്ലാത്ര ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും അവർക്കൊരാശ്വാസമാകില്ല, പൈതലിനൊരാശ്വാസമാകില്ല. എങ്കിലും സർവശക്തനായ കർത്താവ് പ്രിയ പൈതലിനെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനായ അഹരോൻ്റെ വേർപാടിൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ജീവിതത്തിൽ പറഞ്ഞൊരു വേദഭാഗം ഞാൻ ഈ തന്നെ ഓർത്തു പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ മോശയ്ക്ക് പറയുവാനുള്ള ഉണ്ടായിരുന്ന ഒരു കാര്യം, സ്തോത്രം, അല്ലേലൂയ, തലമുറ വാക്യം മുതൽ തലമുറ തലമുറയാ ദൈവം എന്ന് പറഞ്ഞിട്ട് താൻ പറഞ്ഞൊരു പദമുണ്ട്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരളി ചെയ്യുന്ന വേദപദം വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രന്മാരിൽ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസത്തിൽ എൻ്റെ വാത്സല്യ സഹോദരൻ, എൻ്റെ വേർപെട്ടുപോയ എൻ്റെ സഹോദരൻ അഹരോനെ എനിക്ക് കാണാം എന്നുള്ള വലിയ പ്രത്യാശ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ പ്രിയ തോമസൂട്ടിയോടും പൈതലിനോടും പറയാനുള്ളത്, പ്രിയ മിനി പോയി വിശ്രമിച്ചു കൊള്ളട്ടെ, എന്നാൽ നമുക്കൊരു ദിവസം പ്രിയ മിനിയെ കാണാം എന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും. നമുക്ക് മുമ്പേ കടന്നുപോയ വാത്സല്യ സഹോദരി പ്രിയ മിനിയെ അന്ന് ഉയർത്തി നിൽക്കും. അന്ന് നമുക്കൊരുമിച്ച് കാണാം. ആ പ്രത്യാശയോട് ഈ മരു യാത്ര തുടരുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ, മാതാപിതാക്കളെ ബലപ്പെടുത്തട്ടെ, കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഉള്ള ആശ്വാസ വാക്ക് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് ആശ്വാസം നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന പ്രിയ ഷിബിൻ ഇവിടെ കടന്നു വന്നു. അതിൻ്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസനും പി എം തോമസും ചില വാക്കുകൾ ഓർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മഹത്വം. പ്രിയ മിനിയുടെ വേർപാട് കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ വിളിച്ചു പറഞ്ഞപ്പോൾ മാനസികമായിട്ട് വളരെ വിഷമതയുണ്ടാകുവാനിടയായി. ഞാൻ ഈ സഭയിൽ ആരംഭകാലത്ത് ഇവിടെ വരുമ്പോഴാണ് ഈ പ്രിയ മിനിയുടെ വിവാഹം, തോമസുകളുടെ വിവാഹം നടക്കുവാനിടയാകുന്നത്. അന്ന് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്. അതിനുശേഷമായിട്ടേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മിനി ശാരീരികമായ ബലഹീനതയാകുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്തും വളരെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ നൽകി പ്രിയ മകൾക്ക് 37 വർഷം ജീവിപ്പാനുള്ളതായ ഒരവസരം ദൈവം നൽകുവാനിടയായി. നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവാണത്. എന്നാൽ നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ കഴിയുകയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. എന്നാൽ അവിടെ ശരീരത്തിൻ്റെ സ്ഥിതികളും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞ് ഈ കഷ്ടതയുള്ള ലോകത്തിൽ മതി
ഇനിയും എൻ്റെ അടുക്കൽ വന്ന് വിശ്രമിക്കുക, എൻ്റെ അടുക്കൽ നിന്ന് ആശ്വസിച്ചുകൊള്ളുക എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രിയമകളെ കർത്തസന്നിയിൽ ചേർക്കപ്പെടുവാനിടയായി. ദൈവവചനം പരിശോധിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ മരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ ഓർപ്പിച്ചതുപോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന അങ്ങനെയുള്ളവരുടെ മരണമാണ് യഹോവയ്ക്ക് പ്രസാദമുള്ളത്. നിശ്ചയമായിട്ടും ഈ പ്രിയ മകളുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രത്യേകാൽ തോമസ് കുട്ടി, പ്രിയ കുഞ്ഞ്, അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മാതാക്കളുണ്ട്, അവർക്കാർക്കും പറഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഈ ഭാഗത്തുള്ള മാതാക്കൾക്ക്. ഒരു വേർപാടെന്ന് പറയുന്നത് മനുഷ്യനെ എപ്പോഴും പിടിച്ചു കുലുക്കുന്നതായ അനുഭവങ്ങളാണ്. എന്നാൽ നിശ്ചയമായിട്ടും ഈ പ്രിയ മകളുടെ ആത്മാവ് നിത്യത്തിൽ വിശ്രമിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് അവൾ തന്നെ പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട, ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ദൈവ സാന്നിധ്യത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും സമയാസമയങ്ങളിൽ ഇനി പോന്നാൽ മാത്രം മതി എന്നുള്ളത്, ദൈവൻ്റെ വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾക്കാനുമില്ല എന്നുള്ളത് പോലെ ഉള്ള അനുഭവത്തിൽ അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിശ്ചയമായിട്ടും ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കും. പ്രിയ തോമസ് കുട്ടിയെയും മോളെയും ദൈവം ആശ്വസിപ്പിക്കും. അതേ മിനിയുടെ മാതാപിതാക്കന്മാരെ, തോമസ് കുട്ടിയുടെ മാതാപിതാക്കന്മാരെ, സഹോദരൻ പ്രിയ ഷാജി, ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ മൂന്ന് പേരുടെയും വിവാഹം നടക്കുവാനിടയായത്. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ, പ്രത്യേകിച്ച് കലവരമുള്ള ദൈവസഭ, ആദ്യം 6 വർഷം, പിന്നീട് 3 വർഷം, 9 വർഷ കാലയളവിലുള്ള വളരെ അടുത്ത ബന്ധം ഈ ദേശവുമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകാൽ മറ്റുള്ള സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ദൈവമക്കളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നിശ്ചയമായിട്ടും പ്രിയ തോമസ് കുട്ടിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തിയ മോൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. നമ്മളെത്ര പറഞ്ഞാലും ആ മകളുടെ മാതാവാണ് വേർപെട്ടത്, അവളുടെ ദുഃഖം എപ്പോഴും ഉണ്ട്. തോമസുടെ ഭാര്യയാണ് വേർപെട്ടത്, ആ ദുഃഖമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ കരുതലിനാലും സകല ബുദ്ധിയും കഴി ദൈവ സമാധാനത്താൽ പ്രിയ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ദൈവം സഹായിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ കാഹളം ധരിക്കുമ്പോൾ ഈ ശരീരത്തോടെയല്ല, അക്ഷയരൂപമായ ശരീരത്തോടുകൂടി ഉയർത്തിരുന്നുള്ള വലിയ പ്രത്യാശയോട് തന്നെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാലവസരം നിന്ന് ദൈവദാസന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മോറിസ് ഷമുൽ തൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. അത് ഈ ഭവനത്തോട് അറിയിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ, ഒരു നിമിഷം കൂടെ ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുന്ന ബേബി കടമ്പനാട് എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹം വരുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിക്കണമെന്ന് പറഞ്ഞു. ആ കാര്യം കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ആ കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ലോക്കൽ സഭയുടെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ രാജു ലൂക്കോസ്, പാസ്റ്റർ മോനച്ചൻ, കരുനാഗപ്പള്ളി എ ജി സെഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ അലക്സാണ്ടർ സ്വാമി എന്നിവർ മുന്നോട്ട് കടന്നു വന്ന് ഓരോ മിനിറ്റ് കവിയാതെ സമയങ്ങളെടുക്കുന്നത്. ദൈവത്തിന് മഹത്വം. പ്രിയാമിനിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ തോമസൂട്ടിയെയും മകളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഇവിടെ ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഹരിപ്പാനിടയായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് കലേവരം എ ബി സി സഭയുടെ ശുശ്രൂഷകരായി ഞങ്ങൾ കടന്നു വന്ന ആ നാൾ മുതൽ ഈ ഭവനവുമായിട്ടും പ്രിയപ്പെട്ടവരുമായിട്ടും അടുത്ത ആത്മീയ ബന്ധം പുലർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. ചില നാളുകളായിട്ട് പ്രിയമിനി ശാരീരികമായ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളാൽ ആയിരുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ പ്രാർത്ഥിക്കുവാനും ഉപസിപ്പാനുമൊക്കെ ഇടയായി. എന്നാൽ നമ്മുടെ വിചാരമല്ലല്ലോ ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ കാലങ്ങളും സമയങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നാഴിക വരെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനയും ദുഃഖവുമാണ്. പ്രിയാമിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരമാർത്ഥതയോടെ, താഴ്മയോടെ, ദൈവഭയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു പ്രിയ മകളായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില നാളുകളായി വേദനാജനകമായ അനുഭവങ്ങൾ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിനെ മറുപടി പറയുവാൻ കഴിയുകയില്ല. എന്നാൽ
രോഗമില്ലാത്ത വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ സമയത്ത് തൻ്റെ മകളെ ചേർത്തു. മർത്യനെ പിടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേന്നൽ ചേതനായ കർത്താവ്, ഈ ഭൂമിയിൽ ദൈവം തൻ്റെ മകൾ കൊടുത്ത ആയുസ് തികഞ്ഞപ്പോൾ ഈ ലോകത്തിലെ കഷ്ടതയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. എന്നാൽ പ്രിയപ്പെട്ടവർക്ക് ആ വലിയ പ്രത്യാശയുണ്ട്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത് നിന്ദ്രമുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഒരു ഭക്തൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഒരു വ്യക്തിയുടേതായ മരണം ഉറക്കമാണ്. ഉറങ്ങുന്ന വ്യക്തി ഉണരും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യകാശി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്ന കൂട്ടത്തിൽ പ്രിയമിനിയും കാണും എന്ന് നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ പ്രത്യാശയുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ മക്കളെ ഓരോരുത്തരെയും സകല ബുദ്ധിയെയും കവീണ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന മൈലിംഗ് ഈസ്റ്റ് സഭയുടെയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖം വേദന തളം കെട്ടി നിൽക്കുന്ന ഈ ദിവസത്തിൽ കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാനും തോമസൂട്ടിയും ഏകദേശം സമകാലീനന്മാരാണ്. ഞങ്ങളുടെ ബാല്യകാലം ഞങ്ങൾ ഓർക്കുന്നു. ഈ ചെറുപ്രായത്തിൽ വധുര ദുഃഖത്തിലേക്ക് വഴുതി വീഴുവാൻ ഇടയായിത്തീർന്നു. ആ ദുഃഖം ഏറ്റവും വലുതാണ്. മനുഷ്യരെ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ അസാധ്യമാണ്. എങ്കിലും തിരുവചനത്തിൽ നാം പ്രത്യാശ വച്ചിരിക്കുന്നത് കൊണ്ട് വചനത്തിൽ ആശ്രയിച്ച് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്ദേശത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആശ്വാസം നൽകുവാനിടയായിത്തീരും. ലോകമനുഷ്യർ മുഴുവൻ, അർത്ഥാൽ ദൈവിക പ്രത്യാശയില്ലാത്തവരൊക്കെ, നാസ്തികരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ മരിച്ചാൽ എവിടെ എന്ന്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ലീഗ തൻ്റെ അന്ത്യകാല ശാസ്ത്രത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 3:1-4 വേദഭാഗങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം ഞാൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. മിനി ക്ഷയമുള്ള, രോഗമുള്ള, വാട്ടമുള്ള ഈ ശരീരത്തിൽ ജീവിച്ചു മരിച്ചു. കർത്താവിൻ്റെ ഗംഭീരനാഥം ഈ വാനിൽ മുഴങ്ങുമ്പോൾ 7 പ്രത്യേകതകളോടുകൂടെ തേജസ്സോടുകൂടിയ ഒരു ശരീരം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എങ്ങനെ ഇരിക്കുമോ അതേ ശരീരം പ്രാപിക്കുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. ഒരർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശാരീരിക വേർപാട് നമ്മെ മൗനതയിലേക്കും നിരാശയിലേക്കും തള്ളിയിടുമെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിശക്തമായി തേജസ്സോടെ യേശു ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരും. നമുക്ക് വീണ്ടും അവരെ കാണുവാൻ സാധിക്കും. അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ക്രിസ്തീയ പ്രത്യാശ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്ക് ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, അവർക്കും ഒരു അവസരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ടേറ്റ് പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് തങ്ങളുടെ പാപ വഴികളെ വിട്ട് നമ്മെ, തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ പൂർണ്ണമായി ഈ പ്രത്യാശ അവരുടെ ഹൃദയത്തിലും ആത്മാവിലും കർത്താവ് നൽകി അവരെ സഹായിക്കും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തോമസൂട്ടി, മകൾ, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും, സഭയെയും കർത്താവ് ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കോട്ടയം നോർത്ത് സെൻട്രലിലുള്ള ശുശ്രൂഷകന്മാരുടെയും
ദുഃഖവും ക്രിസ്തുവേശുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രസിദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സിസ്റ്റർ മിനി അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷനിലെ പടിഞ്ഞാറ് കല്ലട സഭയിലെ ഒരംഗമാണ്. മിനിയുടെ മൂത്ത സഹോദരൻ പ്രിയപ്പെട്ട സന്തോഷ് വിവാഹം ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ജോബി എന്ന് പറയുന്ന സഹോദരിയാണ്. ഞാൻ 4 വർഷമായി ആ സഭയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഈ കർത്തൃദാസിയുടെ ശാരീരിക ക്ലേശം വർദ്ധിച്ച സമയത്ത് ഇവിടെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ വാക്കുകളെ അധികം നീട്ടുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ച ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി പിതാവായ ദൈവത്തിൽ മറിഞ്ഞിരിക്കും. നിങ്ങളുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കഴിഞ്ഞ 37 വർഷക്കാലം ഈ ഭൂതലത്തിൽ ഈ വാത്സല്യ സഹോദരിക്ക് ജീവിപ്പാനായിട്ട് അവസരമുണ്ടായി. നല്ല ഒരു ഭർത്താവിനെ, പ്രിയ തോമസ് കുട്ടി ബ്രദറിനെ, പ്രിയപ്പെട്ട മകൾക്ക് ദൈവം ദാനം നൽകി. ഈ സഹോദരിയുടെ രോഗ ദുഃഖങ്ങളിലൊക്കെ ആശ്വാസമായി പ്രിയപ്പെട്ടവൻ കൂടെ ഇരുന്നല്ലോ. നിങ്ങളുടെ ദുഃഖത്തിന് മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ സർവബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം കൊണ്ട് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ വെളുത്തമണൽ അസംബ്ലി സഭയുടെയും അസംബ്ലി സഭയുടെ കരുനാഗപ്പള്ളി സെക്ഷനിലുള്ള 24 സഭകളുടെയും 28 ദൈവത്തിൻ്റെ ദാസന്മാരുടെയും ദുഃഖവും പ്രത്യാശയും ഈ കുടുംബത്തിന് കൈമാറുന്നു. നിങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. അനുസ്മരണ വാക്കുകൾ അർപ്പിക്കുന്ന കർത്തൃദാസന്മാരോടുള്ള പ്രത്യേക നന്ദി പറയുന്നു. ദയവായി ഒരറിയിപ്പുണ്ട്, ഈ വഴി കടന്നു വരുന്നവർ നിങ്ങൾ അടഞ്ഞു നിൽക്കരുത്. ഈ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ ആരിവിടെ കൂട്ടം കൂടി നിൽക്കരുത്. ചില നിമിഷം കൂടി ഈ ശുശ്രൂഷയുണ്ട്. ദയവായി നിങ്ങളിവിടെ നിന്ന് നിൽക്കാം കാല് കഴിക്കും, അപ്പുറത്തോട്ട് സൗകര്യപ്രദമായി മാറി നിൽക്കണം, അല്ലെങ്കിൽ അവിടെ സൗകര്യപ്രദമായി മാറിയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആരും തന്നെ വഴി അടഞ്ഞ് കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ദയവായി നിങ്ങളത് മനസ്സിലാക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ തോമസ് കുട്ടിബ്രദറിൻ്റെ സഹോദരൻ പാഷ ഷാജി പുന്നലൂർ സെൻട്രൽ അരിപ്ലാച്ചി പ്ലാച്ചേരി സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്നു. ആ സഭയിൽ നിന്ന് ബ്രദർ അജി മുന്നോട്ട് കടന്നു വന്ന് വാക്കോർപ്പിക്കും. അതിനുശേഷം പാഷ ജേക്കബ് മാത്യു കല്ലട കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കടന്നു വരുന്നതാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു കിളിവേൽ താബോർ സഭയുടെ ശുശ്രൂഷകനാണ്. കർത്തൃദാസന്മാർക്ക് അവസരം. ദൈവനാമത്തിന് മഹത്വം. ഈ ദുഃഖം തിളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം കൊണ്ട് നമ്മെ, നമ്മുടെ ഹൃദയത്തെയും ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസി ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു നാൾ വിളിക്കും, അന്ന് മാത്രമേ ഈ പ്രിയ സഹോദരിക്ക് ഉണരുവാൻ കഴിയത്തുള്ളൂ. മാനുഷികമായ നിലയിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. ഈ വേർപാട് നികത്തുവാൻ ആർക്കും കഴിയുന്നതല്ല. എങ്കിലും സർവശക്തനായ കർത്താവ് നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്നു, പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കും, ആ സ്ഥലത്ത് നിങ്ങളെയും ഞാൻ ചേർത്തുകൊള്ളുമെന്നൊരു വാക്ക് നാഥൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ലല്ലോ. ഒരു നാൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ മകളെ കർത്താവ് വിളിക്കും, ആ ശബ്ദം ഈ കാതിലും കേൾക്കും, അന്ന് ആ നിത്യമായ പുളരിയിൽ ഈ പ്രിയ സഹോദരിയെ കാണാമെന്നുള്ള പ്രത്യാശയോടെ
നമുക്ക് വിടവാങ്ങാം. പ്രത്യേകാൽ പുനലൂർ പ്ലാച്ചേരി ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി വർഗീസ് ഒന്നര വർഷത്തോളമായി ഇവിടെ കർത്താവിൻ്റെ വേളയിലായിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. പ്ലാച്ചേരി ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ എല്ലാ കുടുംബങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പല സഹോദരി സഹോദരങ്ങളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ദൈവമക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 37 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ സ്വർഗത്തിന് ദൈവം അവസരം നൽകി. ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. വളരെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സമയം നമുക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇത് എന്നേക്കുമുള്ളൊരു മരണമല്ല, ഇതൊരു വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്നു. ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ നിത്യതയിൽ വീണ്ടും കാണാമെന്നുള്ള ഏറെ പ്രത്യാശയാണ് നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയ മകൾക്ക് തൻ്റെ മാതാവ് നഷ്ടപ്പെടുവാനിടയായി, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, ഇനി ഈ ഭൂമിയിൽ ഒരു മാതാവില്ല. പ്രിയാധനദാസന് ഏകനായും തീരുവാനിടയായി. മാതാപിതാക്കന്മാർക്ക്, പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ മകൾ നഷ്ടപ്പെടുവാനിടയായി. എങ്കിലും നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ പൊൻപുലരിയിൽ കർത്തൃകാഹളം ധ്വനിക്കുമ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ജീവിപ്പാനിടയാകട്ടെ. ഇതെല്ലാം നമ്മെ ഓർപ്പിക്കുന്ന ഒന്നുണ്ട്. സമയം നിശ്ചയമല്ലാത്ത ഒരു ദിവസം എല്ലാവർക്കും ഈ ഭൂമിയിലുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഫൈദലിനെയും പ്രിയ സഹോദരനെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയൊക്കെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന താബോർ സഭയുടെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര മേഖല സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി നിലയിൽ സൺഡേ സ്കൂളിന് വേണ്ടിയുമുള്ള എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കർത്തസന്നിലായിരിപ്പാൻ ദൈവം ഒരുക്കി തരുന്ന സാവകാശങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തൻ്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി മിനി പടിഞ്ഞാറേ കല്ലട കുറ്റിയിൽ ഭവനാംഗണം അംഗമാണല്ലോ. ആ ഭവനത്തോട് ബന്ധപ്പെട്ട സഹോദരങ്ങൾ ഏകദേശം 10 കുടുംബം ഞങ്ങളുടെ ചർച്ചക്കോട് ദൈവസഭയിൽ ശുശ്രൂഷ ആരാധിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ സംഭവം അറിഞ്ഞ മുതൽ വളരെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നു. പ്രിയ സഹോദരിയെക്കുറിച്ച് ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നിത്യതയെക്കുറിച്ചാണ് പ്രിയ സഹോദരി തന്നോട് സംസാരിച്ചത്. നിത്യതയെക്കുറിച്ച് വളരെ പ്രത്യാശയോടുകൂടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ നോക്കിക്കാണുവാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകാൻ തക്കണം ഒരുക്കത്തോടുകൂടി ജീവിച്ച ഒരു സഹോദരിയായിരുന്നു പ്രിയ മിനി സഹോദരി. വേർപാടിൻ്റെ ദുഃഖത്തിൽ പ്രിയ സഹോദരനും പ്രിയ മകൾക്കും മറ്റ് സഹോദരങ്ങൾക്കും ഉണ്ടായ അഗാധമായ വേദനയിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐത്തോട്ടുവ ചർച്ചക്കോട് ദൈവസഭയുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനയും പ്രത്യാശയും കൈമാറിക്കൊണ്ട് അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്ഥ ഇരിക്കുന്നു. സ്തോത്രം തുടർന്ന് കയറൊരു ഗാനം ആലപിക്കും. Thank you.
ഷൈജു തങ്കച്ചൻ, അതിനുശേഷം ഈ ലോക്കൽ സഭയുടെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന പാസ് ജോർജ് എഴുതി വരും. അവർ മുന്നോട്ട് കടന്നു ചില വാക്കുകൾ ഓർപ്പിക്കും. ദൈവത്തിന് മകത്വം. എൻ്റെ പിതാവിൻ്റെ അനുജൻ്റെ മകളാണ് പ്രിയ മിനി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വളരെ വേദനയോട് മാത്രമാണ് ഈ വിയോഗ വാർത്ത അറിഞ്ഞത്. എൻ്റെ പിതാവിന് 8 സഹോദരങ്ങളാണുള്ളത്. അവർക്കെല്ലാവർക്കും കൂടെ 25 മക്കളുണ്ട്. ഇന്നേക്ക് 40 വർഷത്തിനപ്പുറത്ത് 2 പേർ ലോകത്തോട് വിട പറഞ്ഞു എന്നൊരറിവ് എനിക്കുണ്ട്. ശേഷം എല്ലാവരും കുടുംബസ്ഥരായി സൗഖ്യത്തോടെ പാർക്കുന്നു. ഞങ്ങളിൽ നിന്ന് വളരെ വേഗം ഞങ്ങളുടെ പ്രിയ സഹോദരി വിട്ടുപോയതിൻ്റെ വേദന ഞങ്ങൾ കുടുംബാംഗങ്ങൾക്കുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനും പ്രിയ മിനിക്ക് കർത്താവ് അവസരങ്ങളെ നൽകി. ഞങ്ങൾ ആരാധിച്ച് വന്ന ദൈവസഭയോട് ചേർന്ന് അവിടെയുള്ള അസംബ്ലി സബ് ഗോഡ് സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് അവസരങ്ങളെ നൽകി. ഇവളുടെ 18-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിപ്പിക്കുന്നത്. ആ കാലം മുതൽ ഇന്ന് വരെയും ഇവിടെയുള്ള കുടുംബത്തിൻ്റെ ഭാഗമായി വളരെ സന്തോഷത്തോടെ ജീവിപ്പാൻ പ്രിയ മിനിക്ക് കർത്താവ് അവസരങ്ങളെ നൽകി. കഴിഞ്ഞ ചില നാളുകളായി ശരീരത്തിൽ
വളരെ വേദന അനുഭവിച്ചു, ക്ഷീണാവസ്ഥയിലായിരുന്നു. എങ്കിലും വാത്സല്യ കുടുംബം പ്രിയപ്പെട്ടവരുടെ കരുതലും പ്രിയ തോമസ് കുട്ടിയുടെ സ്നേഹവും കരുതലും സഹായവും പ്രിയ മിനിക്കുണ്ടായിരുന്നതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും പ്രിയ മിനിയുടെ വേദനകളും അവളുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ശീലം പ്രിയ ഞങ്ങളുടെ പെങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് എൻ്റെ വൈഫിനെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞിട്ട്, ചേച്ചി, അച്ചാച്ചനോട് അത്യാവശ്യമായിട്ടൊന്ന് പറയണം, ഒരു കുടുംബയോഗം വയ്ക്കാൻ, എനിക്കെല്ലാവരെയും കാണാൻ കൊതിയാകുന്നു. പക്ഷേ അത് നടപ്പാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മിക്കവരും എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ചേതനയേറ്റ ശരീരമാണ് ഇന്നിവിടെ കാണേണ്ടി വന്നത്. ഞങ്ങൾക്ക് അതിന് ദുഃഖമുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു വാക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ പ്രിയ മിനിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവർക്കും പറയുവാനുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരെയും ഇവൾ വിളിക്കുമായിരുന്നു. ഒരു മാസത്തിന് മുമ്പ് എന്നെ മിനി വിളിച്ചു, ചാച്ച അത്യാവശ്യമായിട്ടൊരു കാര്യം എനിക്ക് പറയുവാനുണ്ട്, മോളോടൊന്ന് സംസാരിക്കണം. ഞാൻ അവളുമായിട്ട് സംസാരിച്ചു. അവളെന്നോട് പറഞ്ഞത്, മിനി എന്നോട് പറഞ്ഞത്, അവളോട് നന്നായിട്ട് പഠിക്കാൻ പറയണം, നന്നായിട്ട് പഠിച്ച് അതാണ് അവളുടെ ആഗ്രഹം. എൻ്റെ വൈഫിനോട് ചില ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചത്, എൻ്റെ മകളുടെ വിവാഹമെങ്കിലും കാണാൻ ഒരവസരം എനിക്കുണ്ടാകണം. മരിക്കുന്നതിന് തലേ ദിവസം വൈകിട്ട് എൻ്റെ മാതാവിനോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും നല്ല സൗഹൃദം നിലനിർത്തുകയും ചെയ്ത ഒരു സഹോദരിയായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. പ്രിയ മിനിയുടെ സഹോദരൻ സജു, സന്തോഷിന് ഈ സന്ദർഭത്തിൽ വരാൻ കഴിയുന്നില്ല. പ്രിയ മാതാപിതാക്കൾ വളരെ വേദനയോടും ദുഃഖത്തോടുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രിയ സഹോദരിയെ ഈ കുടുംബത്തിൽ സ്നേഹിച്ചതിനും ഇവളുടെ വേദനാ സന്ദർഭങ്ങളിൽ അവൾക്ക് ആശ്വാസമായി നിന്നതിനും ഈ കുടുംബാംഗങ്ങളോടുള്ള എല്ലാ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയ കുഞ്ഞ്, അവളുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അവൾക്ക് LLB അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ചറിയിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോളെ, നിന്നെ ദൈവം കൈവിടില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്കൊരു തുണയായിട്ടിരിക്കും. ഇല കൊഴിഞ്ഞു പോയ ഒരു വിഷം കണക്കാണ് നീ ഇന്നാകുന്നതെങ്കിലും വിഷമിക്കേണ്ട. ദൈവത്തിൻ്റെ എല്ലാ സഹായങ്ങളും ദൈവാനുഗ്രഹങ്ങളും നിനക്ക് വേണ്ടി വരും. കർത്താവ് നിൻ്റെ ഭാവിയെയും ധന്യമാക്കും. മാതാപിതാക്കളും വളരെ വേദനയോടാണെന്നറിയാം. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മകൾ നിങ്ങളെ വിട്ടുപോയതിൻ്റെ ദുഃഖമുണ്ടെന്നറിയാം. എങ്കിലും ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ക്രിസ്തീയ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്, ജീവനുള്ള പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശ നമ്മളെ വിട്ട് വാങ്ങിപ്പോയവരെ നമുക്ക് അവിടെ ചെന്ന് കാണാം എന്നുള്ളതാണ്. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പടിഞ്ഞാറേക്കലടയുള്ള ചാത്തല കുടുംബാംഗങ്ങളുടെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിക്കുക. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മിക്കവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ ഉള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ, നമ്മുടെ പ്രിയപ്പെട്ട മിനിയുടെ ആകസ്മികമായ നിര്യാണത്തോടെ ബന്ധത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ എളിവർക്കും ദൈവം അവസരവിടും തന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ പന്തക ദൈവസഭ കലിപുരം ദർഫ സഭയുടെ ശുശ്രൂഷകരായിരിക്കാൻ അവസരം ഞങ്ങൾക്ക് തന്നത്. ആ കാലയളവ് മുതലാണ് മേലേപ്പറമ്പിലെ കുടുംബങ്ങളെ എല്ലാവരെയും ഓർക്കുവാനും, പ്രത്യേകിച്ച് ആ കുടുംബത്തിൽപ്പെട്ട തോമസ് കുട്ടിയെയും മിനിയെയും കുഞ്ഞിനെയും കാണുവാനും, ഈ ഭവനത്തിൽ സഭയുടെ ഒരുപാട് പ്രാർത്ഥനകൾ കൂട്ടായ്മകൾ തുടർമാനമായി നടക്കുകയും
അതിൽ വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്ത പൂർവ്വകാല അനുഭവങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇവിടെ താമസിക്കുന്ന കാലയളവിൽ ഈ ഭവനത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുവാനിടയായി. പ്രിയ മോൾ വളരെ ചെറിയ കുഞ്ഞായിരുന്നു. അവളെ അമ്മയെ സ്കൂളിൽ പ്രാർത്ഥിച്ച് അമ്മ പഠിക്കുവാനായിട്ട് ചെറിയ പ്രായത്തിൽ വിട്ടത് ഞാൻ ഓർക്കുന്നു. തോമസുടേയുടെയും മോടെയും മിനിയുടെയും ഒത്തിരി സ്നേഹ വാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് മിനിയുടെ കാര്യം ആമയിൽ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവദാസന്മാരെ ആഴമായി സ്നേഹിക്കുവാൻ ആമയിൽ ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു പൈതൃകം എവിടുന്നോ ആമ ദൈവമായി ആമയിൽ ആ പ്രിയപ്പെട്ടവർക്ക് കിട്ടി. അത് അനുഭവത്തിൽ, പ്രകടനത്തിൽ, വാക്കിൽ, ഭാവത്തിൽ, അവിടെ സംസാരത്തിൽ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. മിനിയെക്കുറിച്ചുള്ള ഒരു ആമയിൻ സമ്പൂർണ്ണ ചരിത്രം കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു കർത്തദാസൻ ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ, കുടുംബാംഗങ്ങളിൽ ഏറ്റവും സ്നേഹമുള്ള അടുത്തുള്ള പ്രിയപ്പെട്ടവർ, മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ഇവിടെ ഇരുന്ന് വിതുമ്പുന്നത് ഞാൻ കണ്ടു. അവർക്ക് ആ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അത്രമാത്രം ഉള്ളിൽ തേങ്ങലും ഭാരങ്ങളുമാണ്. മരണമെന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവരെ ആമയിൻ ഉള്ളവർക്ക് സംഭവിച്ചാലും അതവർക്കൊക്കെ വളരെ വേദനയും വളരെ പ്രയാസവുമാണ്. എന്നാൽ പ്രിയപ്പെട്ട അമിനിയെ സംബന്ധിച്ചോളം പെട്ടെന്ന് കടന്നുപോയല്ലോ എന്നുള്ള ഒരു ദുഃഖങ്ങൾ നമുക്കുണ്ട്. മുൻകാലങ്ങളിൽ ഈ സഭയുടെ ശുശ്രൂഷകരായിരുന്ന ഒട്ടനവധി ദൈവദാസന്മാർ ഇപ്പോൾ ഈ സ്ഥലസഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത കർത്തൃദാസൻ ഉൾപ്പെടെ ഈ സ്റ്റേജിൽ അമിയിരിക്കുന്ന ഒട്ടനവധി ദൈവദാസന്മാർ ഞങ്ങളുടേതായ വിവിധ കാലകാലങ്ങളിലുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ആത്മീയ കൂട്ടായ്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പതിനഞ്ച് വർഷത്തിന് മുമ്പ് നമ്മുടെ അവസ്ഥകളൊക്കെ എന്തായിരുന്നു. ഇനിയും കർത്താവിന് ഓരോ താമസിച്ചാൽ മരണം നമുക്ക് സംഭവിച്ചില്ലെങ്കിൽ ഒരു 15 വർഷം കൂടെ മുമ്പോട്ട് പോയാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ആരൊക്കെ ജീവനോടെ ഇരിക്കും? നാളത്തെ ദിവസം നമുക്കുള്ളതല്ലോ, അടുത്ത മണിക്കൂർ നമുക്കുള്ളതല്ലോ. 17-ാം സംഗതി പറയുന്നു, ഞാൻ ഉടനുമ്പോൾ അവൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇപ്പോൾ ഒരു ഉറക്കത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ദൈവസ്നേഹവും ദൈവിക നന്മകളും ആത്മീയതയും ആമ കുറയുന്ന ഒരു കാലയളവിൽ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സേവിച്ചും ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം പുനർമാനമായി നമ്മുടെ ജീവിതം ഉണ്ടാകുവാൻ ഈ മരണശുശ്രൂഷയെ സംബന്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവമായ കർത്താവിടെയാകട്ടെ. മരണവീട്ടിൽ പോകുന്നത് നമ്മൾ ആ ഡെഡ് ബോഡി ഒന്ന് കണ്ട് നേരെ മുഖം ഒന്ന് നോക്കി അമ്മ നമ്മൾ ഒരു ദിവസം ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് കർത്താവ് ഈ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ജീവനോടെ ഇരിക്കുമ്പോൾ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാത്ത, വാസ്തവത്തിൽ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത, മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയാത്ത, പരസ്പരം കൈകൊടുക്കാൻ കഴിയാത്ത, ആത്മീയ സ്നേഹത്തിൻ്റെ ആമീൻ ആ ബന്ധം പുലർത്തുവാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാർ ഞാൻ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, ആമ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആമ ജീവനോടെ ഇരുന്നപ്പോൾ നോക്കാത്ത, സംസാരിക്കാത്ത വ്യക്തികൾ ഉൾപ്പെടെ ആ മുഖം നോക്കുക, മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷം ഈ പ്രിയപ്പെട്ട തോമസ് കുട്ടിയിൽ നിന്നും മിനിയിൽ നിന്നും ലഭിക്കുവാനിടയായിത്തീർന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം ഈ വാർത്ത പറഞ്ഞപ്പോൾ പ്രിയമോളെ സംബന്ധിച്ചോളം അവൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന നിലയിൽ അവൾക്ക് പഠിക്കുവാനുള്ളതായ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ, അവ ചെറിയ പ്രായത്തിൽ ഓടി നടന്ന് ആമ ദൈവദാസന്മാരോട് വരുമ്പോൾ ദൈവദാസന്മാരുടെ അടുത്ത് വരികയും ദൈവദാസന്മാരുടെ കൈപിടിക്കുകയും ദൈവദാസന്മാരോട് കൊഞ്ചിക്കൊഞ്ചി അവൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ, ഇത്രയും നാൾ ദൈവം അവളെ വളർത്തിയല്ലോ, ഇപ്പോൾ അവൾക്ക് ഒരു മാതാവില്ല എന്നൊരു ദുഃഖം ഉണ്ടെങ്കിലും, തോമസ് കുട്ടിക്ക് ഒരു പ്രിയപ്പെട്ടവില്ല എന്നൊരു ദുഃഖമുണ്ടെങ്കിലും, ആമ നമുക്ക് പിതാവായി, നമുക്ക് മാതാവായി, നമുക്ക് കാന്തനായി, നമുക്ക് സഹോദരനായി, സഹോദരിയായി നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. അവയിൽ നാം പ്രത്യാശയോടെ നമ്മുടെ അക്കരെ നാട്ടിൽ കർത്താവിനെ എതിരേൽപ്പാൻ പോകേണ്ട സമയം ഏറ്റുമടുത്തിരിക്കുന്നു. നമ്മുടെ മരണം ഏറ്റുമടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവനോടെ നമ്മൾ ഏറ്റുമടുത്തിരിക്കുന്നു. ആമേൻ, ആമേൻ. ഏറ്റവും ആകസ്മികമായി നടക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ മരണം. ഈ പറയുന്ന ഒരു വാക്ക് പോലും മിനി കേൾക്കുന്നില്ല. മിനിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയല്ല ഇവിടെ ചെയ്യുന്നത്.
തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ ഭക്തിയുള്ള ബിഷൻ മാസ്റ്റർ അടക്കം ചെയ്തതുപോലെ ഭവനത്തിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആത്മീയരായ അനുഗ്രഹീത ദേവദാസന്മാർ നേതൃത്വം കൊടുക്കുന്നു. നമ്മൾ അവയ സെമിത്തേരിയിൽ ആ അവയെ കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോകുന്നു. നമ്മൾ ഒരു ഓർമ്മ, നമ്മൾ പ്രിയപ്പെട്ടവരിൽ ഒരു ഓർമ്മയായി മാറുന്നു. എന്നാൽ ജീവനോടിയിരിക്കുന്ന ദൈവമക്കളെ, എന്നാണിതുപോലെ നമ്മുടെ കിടക്ക? അടുത്ത മണിക്കൂറിലാണോ മരണം തിരിക്കുവിലാണ് നമ്മൾ നിൽക്കുന്നത്? ആകയാൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ ആമയ അനുഭവത്തിൻ്റെ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. പ്രിയപ്പെട്ട അഭിനിയുടെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന തോമസ് കുട്ടിയെയും പൈതലിനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇന്ത്യ ബന്ധുക ദൈവസഭ കൊട്ടാരിക്കര പുലമൺ ബർഷഭാസഭയുടെ അമ്മ കുടുംബാംഗങ്ങളുടെ പേരിൽ അവിടുത്തെ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയും ആശ്വാസ വാക്കുകളും ഇവിടെ പങ്കുവച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാരാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. തുടർന്ന് കല്ലട എ ജി ചർച്ചിൻ്റെ മുൻ ശുശ്രൂഷകൻ പാസ്റ്റർ ഷിബു ഒരു മിനിറ്റ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ സഹോദരി മിനിയുടെ വേർപാടിനോടുള്ള ബന്ധത്തിലാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ ദൈവദാസിയുടെ വേർപാട് കർത്താവൃദാസൻ പാസ്റ്റർ ജിൻസ് എന്നെ വിളിച്ച് അറിയിച്ചു. അതിനുശേഷം പ്രിയ മിനിയുടെ സഹോദരൻ സന്തോഷ് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ച് ഈ കാര്യൻ്റെ വ്യക്തമായ നിജസ്ഥിതി പറയാനിടയായി. ഞാൻ കരുനാഗപ്പള്ളി സെക്ഷനിൽ കർത്താവിൻ്റെ പേരെയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ കുടുംബത്തെ പരിചയപ്പെടുവാനും പ്രിയ മാതാപിതാക്കൾ, പ്രിയ മിനിസ്റ്റർ സഹോദരന്മാരായിരിക്കുന്ന സന്തോഷ്, സജു, പ്രത്യേകിച്ച് പടിഞ്ഞാറ കരട സഭ അംഗങ്ങളോടുള്ള ബന്ധത്തിൽ ഇവരെ പരിചയപ്പെടുവാനൊക്കെ അവസരം കർത്താവ് നൽകി. അതിനുശേഷം വെളുത്തമണൽ സഭയിൽ ഞാൻ ശുശ്രൂഷകനായിരിക്കുമ്പോൾ പ്രിയമിനിയുടെ സഹോദരൻ സന്തോഷിൻ്റെ വിവാഹം വെളുത്തമണൽ സഭയിലെ അംഗമായിരിക്കുന്ന പ്രിയ ജോബിയും ഒരുമിച്ച് നടന്നപ്പോൾ ആമേൻ ഞങ്ങളുടെ ഇടയിലെ ബന്ധം ഒന്നുകൂടെ ദൃഢമാകുവാനിടയായി. ആ സമയങ്ങളിലൊക്കെ പ്രിയ സഹോദരി മിനിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രിയ സജു സന്തോഷൊക്കെ വിളിച്ചു പറയുമ്പോൾ ആമേൻ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. ആമേൻ. പ്രിയ തോമസ് ഊടിജാനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ഭവനവുമായി കർത്താവിൽ ബന്ധം പുലർത്തുവാൻ കർത്താവ് അവസരമൊരുക്കി. കർത്താവൃദാസൻ സജു ആമേ തോമസ് ഊടിജാനെ ഇളയ സഹോദരനാണ്. ഞങ്ങൾക്കും കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് കാണുവാനും സഹകരിപ്പാനൊക്കെ കർത്താവ് അവസരമൊരുക്കി. ഈ ഭവനത്തിൻ്റെ പണിയുടെ ആദ്യകാലങ്ങളിൽ പ്രിയ സജുവുമായി ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം പ്രിയ സഹോദരി മിനിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ആമേൻ എനിക്ക് ഇന്ന് പകൽ പങ്കുവെക്കുവാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ സമയത്തെ വേർതിരിക്കുന്നില്ല. എങ്കിലും ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന ഒരു വാക്യം മാത്രം പറഞ്ഞ് ആമേൻ എൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ച് സമയത്തിൻ്റെ പരിമിതി ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സദൃശ പുസ്തകം 14 എൻ്റെ 32 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദുഷ്ടന് തൻ്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ആമേ പ്രിയ സഹോദരി മിനിയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ മരണത്തിലും തനിക്കൊരു പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവൃദാസൻ പ്രിയ തോമസ് ഊർജാനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും സധൈര്യം അതിനെ നേരിടുവാനും ആമൻ അതിന് പിന്നിൽ ധാർമ്മികമായ ഒരു സപ്പോർട്ട് പ്രിയ സഹോദരിക്ക് കൊടുത്ത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ പ്രിയ തോമസ് ഊടിച്ചാനെ ബലം ദൈവം നൽകിയതോർത്ത് നന്ദി പറയും. പ്രിയ കുഞ്ഞ് അവരുടെ കുടുംബജീവിതം കർത്താവിനാൽ അനുഗ്രഹീതമായി നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ ഭാവി ആമൻ ഇത്രത്തോളം അനുഗ്രഹീതമായി ദൈവം നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം വായിച്ച വാക്യത്തിൽ ആമൻ നീതിമാന്റെ മരണത്തിൽ പ്രത്യാശയുണ്ട്. ആമൻ കർത്താവിന്റെ ദാസിയെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യം കർത്താവിന്റെ ദാസൻ ഫസ്റ്റ് ഷൈജു ഇവിടെ വിവർത്തനം ചെയ്യുവാനിടയായി.
അമ്മ ഒരു ദൈവവൈദനെ സംബന്ധിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അവൻ നമ്മുടെ മരണത്തിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവുമായി ഒരു ബന്ധം നമ്മുടെ അകത്ത് വന്നാൽ ആമേ ഹല്ലേലൂയ ആ ദൈവത്താലുള്ള നീതീകരണം നമ്മുടെ അകത്തുണ്ടായാൽ ഒരു കാര്യം ഉറപ്പ, നമ്മുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കും. യേശുവിനെ അമ്മ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാതെ, യേശുവിനെ നമ്മുടെ അമ്മ ജീവിതത്തിൽ കൊണ്ടുവരാതെ നമുക്കൊരിക്കലും ഒരു നീതീകരണം പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരു അമ്മൻ മരണത്തിൽ ഒരു പ്രത്യാശ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ അമ്മ ദൈവത്തിലെ ജനമേ, മറ്റ് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവസാന വാക്ക്, അമ്മ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഒന്ന് സമാധാനം. എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നോട്ടെ, അതിനെ നടുവിൽ ദൈവിക സമാധാനം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകുവാനിടയായിത്തീരും. രണ്ട്, അവൻ ദൈവികമാകുന്ന ഒരു നീതി അവൻ്റെ ജീവിതത്തിലുണ്ടാകും. എന്തു വന്നാലും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ടെന്നുള്ള വ്യക്തമായ ബോധം അവരുടെ ജീവിതത്തിലുണ്ടാകും. മൂന്നാമതായിട്ട്, അവൻ ദൈവിക പ്രത്യാശ അവരുടെ അകത്തുണ്ടാകും. കാരണം ഈ ലോകം ശാശ്വതമല്ലെന്നും അവൻ നാം ഹല്ലേലൂയ നിത്യനും ആമെ നിത്യജീവിതം പ്രാപിക്കണമെന്നുള്ളത്, ആമെ ദൈവിക പ്രത്യാശ നമ്മുടെ അകത്ത് വരുമ്പോൾ ലോകത്തിൻ്റെ ചിന്തയല്ല നമ്മെ ഭരിക്കുന്നത്, ആമൻ ഈ ലോകം നാം വിട്ടുപോകേണ്ടവരാ, ആമെ ദൈവരാജ്യത്തിൻ്റെ ആമൻ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, വേദന വരുമ്പോൾ, ഭാരം വരുമ്പോൾ, രോഗം വരുമ്പോൾ, അതിന് നടുവിൽ ഒരു ദൈവത്തിന് പൈതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആമൻ എനിക്കൊരു പ്രത്യാശ ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശകരമായ ജീവിതത്തിലേക്ക് പ്രിയ കർത്താവിദാസി പ്രവേശിക്കുവാനിടയായി എന്നുള്ളത് സന്തോഷകരമായ ഒരനുഭവമാണ്. അതാണ് വിശുദ്ധ പദം പറഞ്ഞിരിക്കുന്നത്, നീതിമാന്റെ മരണത്തിലും അവരൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശപൂരിതമായ അനുഭവം പങ്കിടുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകാൽ ദുഃഖത്തിലായിരിക്കുന്ന ആമെ പ്രിയ തോമസ് കുടിച്ചാൻ കുഞ്ഞ് മറ്റ് സഹോദരങ്ങൾ എല്ലാവർക്കും ആമെ ദൈവിക ആശ്വാസം ദൈവം നൽകട്ടെ. അമ്മൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന എലിക്കാട്ടൂർ അസംബ്ലി സഭയുടെ പേരിലുമുള്ള അമ്മൻ ദുഃഖവും പ്രത്യാശയും ഞാനിപ്പോൾ അറിയിക്കുന്നു. അമ്മൻ എൻ്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ ഞാനും എൻ്റെ പൈതലെ വിടവാങ്ങുകയാണ്. അമ്മൻ ദൈവം അനുവദിക്കുന്ന നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മെ എല്ലാവരെയും ആശംസിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഇതുവരെയും അനുസ്മരണം അറിയിക്കുകയും ദൈവവചനത്തെ അറിയിക്കുകയും ചെയ്ത എല്ലാ കർത്തദാസന്മാരോടും സഹോദരങ്ങളോടുമുള്ള പ്രത്യേക നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ മിനിയുടെ സഹോദരൻ, ഇളയ സഹോദരൻ ഇവിടെയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ശാരീരികമായ പ്രയാസ സമയത്തെല്ലാം ഓടി വരികയും വളരെ ആശ്വാസമായിരുന്ന പ്രിയ സഹോദരൻ ഇവിടെയുണ്ട്. പ്രിയ തോമസ് കുട്ടി ബ്രദർ ഇവിടെ ആയിരിക്കുന്നു. ഓരോ വാക്ക് അവർക്ക് പറയുവാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളതായ ഒരു ധൈര്യം, അതിനുള്ളതായ ഒരു ബലം ഈ സമയം അവർക്കില്ല. അവർ വളരെ ദുഃഖത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. മേലെ പറമ്പ് കുടുംബത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനായിട്ട് പ്രിയ കർത്തദാസനെ ക്ഷണിച്ചോളൂ. വേണ്ട ദുഃഖം തല്ലുമേ, ഉണ്ടോ പ്രത്യാശയൻ ദിനം? വേണ്ട ദുഃഖം തല്ലുമേ, ഉണ്ടോ പ്രത്യാശയൻ ദിനം? കർത്തൻ കാഹളം നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേർപാടിൻ്റെ ആഴമായ വേദനകൾ ഉളവായിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് ഞങ്ങളുടെ പ്രിയ ജ്യേഷ്ഠത്തിയുടെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരായിരിക്കുമ്പോൾ ദൈവിക വചനത്താലും ദൈവമക്കളുടെ സാന്നിധ്യത്താലും ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തന്നുകൊണ്ടിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഏകദേശം 20 വർഷമാകുന്നു പ്രിയ ജ്യേഷ്ഠത്തെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ വിവാഹം അടുത്തടുത്ത മാസങ്ങളിലായിരുന്നു അന്നു മുതൽ വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് വിദേശത്ത് അയിപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് അവസരങ്ങളെ തന്നു ഒത്തിരി നല്ല ഗുണങ്ങൾ തന്നിൽ നിന്ന് കാണുവാനിടയായി തീർന്നിട്ടുണ്ട് വീട്ടിലൊരാൾ കടന്നു വന്നാൽ ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ കൊടുക്കാതെ വിടത്തില്ല ഞാൻ ചില സമയത്ത് മേളിൽ നിന്ന് ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നത് അവിടുന്ന് കുടിക്കത്തുള്ള ഇവിടുന്ന് കുടിക്കണം അര ഗ്ലാസ്സെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കടന്നു വരുന്നവരെ സൽക്കരിക്കുന്ന ഒരു നല്ല അനുഭവം പ്രിയ ജ്യേഷ്ഠത്തേക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ഒറ്റ പ്രാർത്ഥനകളും മുടക്കാതെ താൻ ശാരീരിക ബലഹീനതയുള്ളവളായിരുന്നുവെങ്കിലും പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളും മുടക്കുവാൻ തനിക്ക് മനസ്സില്ലായിരുന്നു പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും വയ്യാതെ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭവനത്തിൽ ദൈവസഭയുള്ള ബന്ധത്തിൽ ആത്മീയ കൂടിവരവുകൾക്കൊക്കെ ഉത്സാഹത്തോടെ കടന്നു വരുന്ന എല്ലാവർക്കും വയ്യാതിരിക്കുമ്പോഴും കടന്നു വരിക്കുന്ന എല്ലാവർക്കും നന്നായി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുവാൻ നല്ല ഉത്സാഹമായിരുന്നു രണ്ടുപേരോട് മാത്രം മതി കടന്നു വരുന്ന ദൈവമക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10-12 വർഷമായി താനെ ശാരീരിക ബലഹീനതയാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു പ്രിയാളിയൻ സജു ഞാൻ പ്രിയമ്മ ഞങ്ങൾ വിവിധ ഹോസ്പിറ്റലുകളിൽ തോംസൂട്ടിയില്ലാത്തതുകൊണ്ട് കൊണ്ടുപോകുവാനിടയായി തീർന്നു തിരുവനന്തപുരത്തും ബാംഗ്ലൂറുമൊക്കെ കൊണ്ടുപോയി തന്നെ ചികിത്സിപ്പാനിടയായി തീർന്നു എന്നാൽ കർത്താവിൻ്റെ ഹിതം വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ഭാരമില്ലാത്ത തൻ്റെ സവിധത്തിലേക്ക് തന്നെ വിളിച്ചു ചേർക്കണമെന്നായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താൻ ക്ഷീണിതയായിരിക്കുന്നെന്നറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു താൻ രോഗിയായിരുന്ന സമയങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന സഭകളിൽ അവിടെയുള്ള ദൈവമക്കളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരനുഭവങ്ങളുണ്ടായിരുന്നെയും തക്ക സമയത്ത് കർത്താവിൻ്റെ സമയത്ത് തന്നെ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കുവാനിടയായി തീർന്നു കർത്താവ് ദൈവീക പ്രത്യാശ കൊണ്ട് പ്രിയ സഹോദരനെ പ്രിയ പൈതലിനെ തൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളെ എല്ലാവരെയും ദൈവീക പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രിയ പൈതലിനെ ദൈവം ശക്തീകരിക്കട്ടെ ഒരു നല്ല മാതാവായി സ്വർഗത്തിലെ ദൈവം അവളോട് കൂടെ ഇരുന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കട്ടെ പ്രിയ ജ്യേഷ്ഠത്തിയുടെ ആഗ്രഹമായിരുന്നു മകളെ നല്ല നിലയിൽ പഠിപ്പിച്ചെടുക്കണമെന്നുള്ളത് ആഗ്രഹം എന്ന വണ്ണം LLB പ്രിയ പൈതലിന് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവൾക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പേന വരെ മേടിച്ചു വച്ചിട്ടാണ് മിനി ക്രിസ്തുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് അഴമായ വേദനകളുണ്ട് എങ്കിലും കഥാവ് ബലപ്പെടുത്തട്ടെ പ്രിയ തോമസൂട്ടിയെ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അറ്റവാക്കിൽ എല്ലാവർക്കും കൂടെ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷിബു ജോർജ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഓടി വന്ന് ഏത് സമയത്തും പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കർത്തുദാസൻ കുടുംബം ആ കുടുംബത്തോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ ലോക്കൽ സഭകളിൽ മുൻകാലങ്ങളിരുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ അവരൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രിയ സഹോദരിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു ഇന്ന് പകൽ അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കുമുള്ളതായ നന്ദി അറിയിക്കുന്നു
വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതരായ കർത്തുദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരോടുമുള്ളതായ ഞങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസവാക്കുകളും പ്രാർത്ഥനയുമായി ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ കർത്തുദാസന്മാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. കലേപുരം എബനേസർ ദൈവസഭ, ഏത് വേദനാഘട്ടത്തിലും ഏത് പ്രതിസന്ധികളിലും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെയുണ്ട്. ആ ദൈവമക്കളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ദേശത്തെ രാഷ്ട്രീയ സാമൂഹിക വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ മിനി ജേശത്തിയുടെ ലോക്കൽ സഭയിൽ മുൻപസ് സൂക്ഷിച്ചിരുന്ന അനുഗ്രഹീത കർത്തുദാസന്മാർ ഇവിടെ കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനിടയായി തീർന്നു. കർത്തുദാസന്മാരോടെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ജേശത്തിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അയൽവക്കക്കാർ, അപ്പോൾ തന്നെ ആ ദേശത്തുള്ള ദൈവമക്കളൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അവരോടെല്ലാം നന്ദി അറിയിക്കുന്നു. പ്രിയ തോമസ് ചൂട്ടിയോടൊപ്പം ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, കുടുംബങ്ങൾ, പ്രിയ മെറിനോടൊപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരങ്ങളൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ടുള്ളതായ സഭകളിൽ നിന്ന്, വൻപിള സഭയിൽ നിന്ന് സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്ലാച്ചേരി സഭയിലുള്ള ദൈവമക്കൾ എല്ലാവരും ഇവിടെ കടന്നു വന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ കടന്നു വന്ന് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാവരോടുമുള്ളതായ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ചുറ്റുപാടുള്ള ഭവനങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഈ പാട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഇതിനോടുള്ള ബന്ധത്തിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇരു കുടുംബങ്ങളെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. വിശേഷാൽ പ്രിയ തോമസൂട്ടിയെയും പൈതലിനെയും പ്രിയ മാതാപിതാക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടുമുള്ളതായും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകളെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല ഓർമ്മകൾ പ്രിയ കർത്തുദാസിയെക്കുറിച്ച് നമുക്കിവിടെ കേൾക്കുവാനിടയായിത്തീർന്നു. രണ്ടര വർഷത്തോളമാകുന്നു ഞങ്ങൾ ഈ ലോക്കൽ സഭയുടെ ശുശ്രൂഷകരായി ചാർജ് എടുത്തിട്ട്. അന്നു മുതൽ ഈ ഭവനവുമായിട്ട് വളരെ അടുത്ത് ഒരാത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളിവിടെ വരുമ്പോഴും പ്രിയ സഹോദരി ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവളാണ്. പല സമയങ്ങളും ആ നിലയിൽ പ്രയാസം അനുഭവിക്കാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ചില ഒരു വർഷത്തിന് മുമ്പ് വളരെ ക്ഷീണിതയായി ഈ ലോകം വിട്ട് കടന്നു പോകുമോ എന്ന് പോലും ചിന്തിച്ച അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആ സമയങ്ങൾ വളരെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. പ്രിയ സഹോദരങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിപ്പാനിടയായി. ആ സമയത്ത് പ്രിയ തോമസ് കുട്ടി ബ്രദർ തൻ്റെ രോഗവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് കടന്നു വന്ന് ഒരു ദിവസം പോലും ആ പ്രിയപ്പെട്ടവളെ വിട്ടുമാറാതെ ഹോസ്പിറ്റലിലും അവസാന വീട്ടിലുമായി വളരെ ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവളെ ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവമായുസ് കൊടുത്തു. ഇവിടെ ഓർപ്പിച്ചതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ വളരെ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു സഹോദരിയാണ്. ഏറെ നമ്മളെപ്പോലെ നടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ വാഹനം വിളിച്ചും മീറ്റിങ്ങൾ മുടക്കാതെ കടന്നു വന്ന് സംബന്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കോവിഡ് വ്യാപിക്കുകയും നമ്മുടെ ആരാധനാ ഹാളുകളിലൊക്കെ അടയപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം, അതിനുശേഷമായിട്ട് ചുരുക്കം ആൾക്കാരുമായി ആരാധന തുടങ്ങിയപ്പോൾ ആരാധനയ്ക്ക് വരണമെന്ന താല്പര്യം പ്രിയപ്പെട്ടവർക്കുണ്ടായി. എന്നാൽ രോഗത്തിൻ്റെ വ്യാപനം
തൻ്റെ ശാരീരികമായ സ്ഥിതികൾ മനസ്സിലാക്കി ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ആരാധനയ്ക്ക് വരണ്ട, കാരണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അതിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇനി ആരാധനയ്ക്ക് വരണ്ട. എങ്കിലും ദൈവത്തിന് സ്തോത്രം, സഭയുടെ എല്ലാ കാര്യങ്ങളറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു ഞങ്ങൾക്ക്. മാസം തോറും ഇവിടെ കടന്നു വരുവാനും കാണുവാനും പ്രാർത്ഥിപ്പാനും തൻ്റെ ഭാരങ്ങളും വേദനകളും ഷെയർ ചെയ്യുകയും അപ്പോൾ തന്നെ വളരെ പ്രത്യാശയോടെ താനായിരുന്നു തൻ്റെ കുടുംബത്തെ താൻ ആഴമായി സ്നേഹിക്കുന്ന, ആ സ്നേഹം താൻ അനുഭവിപ്പാൻ ആഗ്രഹിച്ച ഒരു സഹോദരിയാണ്. വിശേഷിയാൽ പ്രിയ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മാതാവിനെ തൻ്റെ ചെറുപ്പകാലത്ത് എങ്ങനെ തനിക്ക് ആശ്വാസമായിരിക്കണമോ സഹായമായിരിക്കണമോ അതെല്ലാം ആ പ്രിയ മകള് തൻ്റെ ചെറുപ്പത്തിൽ ആ പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ അവൾക്ക് ചെയ്യുവാനിടയായിത്തീർന്നിട്ടുണ്ട്. അതാ സമയങ്ങൾ മരുന്ന് കൊടുക്കുകയും ആ പ്രിയ മാതാവ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പൈതല്. ദൈവത്തിന് സ്തോത്രം. അവിടെ ജീവിതത്തെ ഓർത്ത്, അവിടെ ഭാവിയെ ഓർത്ത് വളരെ ചിന്തിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാവ്. അവളെ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹം അവൾക്ക് എൽ എൽ ബിക്ക് പഠിക്കണം, അതവളുടെ ആഗ്രഹമാണ്. അതിനുള്ളതായ ക്രമീകരണങ്ങൾ, ആമേൻ, അപേക്ഷകളൊക്കെ അവൾ അയച്ചു. എന്നാൽ ആരംഭസമയം അത് ലഭിക്കുമോ എന്നുള്ളതായ ഒരു ചിന്ത കടന്നു വന്നു. എന്നാൽ മാലു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി. അവൾ ക്ലാസ്സുകളിലേക്ക് പോയപ്പോഴാണ് അവളുടെ ആഗ്രഹം പോലെ, അവളുടെ മാതാവിൻ്റെ ആഗ്രഹം പോലെ അവൾക്ക് എൽ എൽ ബിക്ക് പഠിക്കാനുള്ളതായ ഒരു അവൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ തക്കവണ്ണം അലോട്ട്മെൻറ്റിൽ അവസരം ലഭിച്ചു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെയായിരുന്നു എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആഗ്രഹം പോലെ ദൈവം അതിനുള്ള അവസരം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മകളെ ഹോസ്റ്റലിലേക്ക് പോകേണ്ടതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനിടയെ വളരെ സന്തോഷത്തോടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വയ്യവേള ഞങ്ങൾ ഈ ഭവനത്തിൽ കടന്നു എന്ന് വളരെ സന്തോഷത്തോടെ പറയും. ആ കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ സഭാരാധനയ്ക്ക് സംബന്ധിക്കും എന്ന് പറയുവാനിടയായി. എന്നാൽ ഞായറാഴ്ച ഞാൻ പ്രതീക്ഷിച്ചവർ വന്നില്ല, എന്താണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വൈകുന്നേരമാണ് തന്നെ ഇങ്ങനെ പ്രയാസമുണ്ടാകുകയും തനി ലോകത്തുനിന്ന് കടന്നുപോയിന്ന് അറിയുവാനിടയായിരുന്നത്. മാനുഷികമായ നിലയിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വളരെ വേദനയും ആമേൻ ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങൾക്കുണ്ട്, സഭയ്ക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും സ്വർഗത്തിലെ ദൈവമാണല്ലോ നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ദൈവികമാകുന്ന സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടല്ലോ. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ ദൈവം സഹായിക്കട്ടെ, സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി നയിപ്പാൻ, നിധിക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ക്രമീകരിക്കപ്പെട്ട സമയത്തോടെ നമ്മൾ അടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനിയും ദീർഘമായ ഒരു സമയം ഇവിടെ നമ്മൾ ചെലവിടുന്നില്ല. ഈ ശുശ്രൂഷ അവസാനത്ത് ഈ ശുശ്രൂഷ ചെയ്യുവാൻ നേരത്തെ തന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എ ഒ തോമസ് കുട്ടി അവരുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ അവസാനമായ ശുശ്രൂഷ നിർവഹിക്കും. എന്നാൽ ഒന്ന് രണ്ട് ദൈവദാസന്മാരൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഓരോ വാക്ക്, ദീർഘമായ സമയമില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഓ ബാബു, കെ ഒ ബാബു, അതിനുശേഷം പാസ്റ്റർ ഷാജി ഇടമൺ എന്നീ ദൈവദാസന്മാർ ഓരോ മിനിറ്റ് കവിയാതെ വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷം ക്വയർ ഒരു ഗാനം ആലപിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ വിട്ട് ദൈവസന്നിധിക്ക് വാങ്ങിപ്പോയ സിസ്റ്റർ മിനിയുടെ ഭൗതിക ശരീരത്തിൻ്റെ സമീപത്ത് കടന്നു വന്ന പ്രിയാമകളുടെ ബോഡി കാണുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടപ്പോൾ വളരെ ഭാരമുളവായെങ്കിലും ദുഃഖത്തിലിരിക്കുന്ന പ്രിയ തോമസ് കുട്ടി ബ്രദറിൻ്റെയും മകളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ
സർവശക്തനായ കർത്താവ് കൃപ നൽകി. നമ്മളെത്ര തന്നെ ആശ്വസിപ്പിച്ചാലും പ്രിയപ്പെട്ടവരുടെ വേർപാട് വളരെ വേദനയുളവാക്കുന്നതാണ്. ആ മുറിവ് നികത്തുവാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. പ്രിയ തോമസ് ഊട്ടി ബ്രദറിൻ്റെ സഹധർമ്മിണിയാണ് ലോകത്തോട് വേർപെട്ടത്. തനിക്ക് തൻ്റെ ഒരു ചെറുക് നഷ്ടപ്പെട്ട അനുഭവമാണ്. പ്രിയ മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, അപ്പനും അമ്മയ്ക്കും മകൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ വിധത്തിലും ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഈ വാത്സല്യ സഹോദരിയും ഉയർത്തെഴുന്നേറ്റ് വരും. ഈ സഹോദരി പോയ സ്ഥാനത്തേക്ക് നമുക്കും പോകുകയല്ലാതെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുകയില്ല. ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും പ്രിയ തോമസ് ഊട്ടി ബ്രദറെ പ്രത്യാശയോടെ ആയിരിക്കാം, പ്രിയ മകളെ കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്കിവിടെ ആയിരിക്കാം. പ്രിയ തോമസ് ഊട്ടി ബ്രദർ, എൻ്റെ മകൻ്റെ ഭാര്യയുടെ ജേഷൻ്റെ ജേഷനാണ്. പ്രിയ ഷാജി പാസ്റ്ററാണ് എൻ്റെ മകളുടെ ജേഷത്തെ വിവാഹം മകൻ്റെ ഭാര്യയുടെ ജേഷത്തെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു സഭയിലെ അംഗങ്ങളാണ്. എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനുള്ള അധികം പരിചയപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശുശ്രൂഷ ബന്ധത്തിലായിരുന്നതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായിരുന്നതുകൊണ്ട് ഈ സഹോദരിയുമായിട്ട് അധികം പരിചയപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും വളരെ പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവളെ നമുക്ക് പോയി കാണാം എന്നുള്ള പ്രത്യാശയോടെ എനിക്കിങ്ങനെ സമയം അനുഭവിച്ചെന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കൽ മകൻ നഷ്ടപ്പെട്ട ഒരു മാതാവ് ശ്രീ ബുദ്ധൻ്റെ അടികൾ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ ജീവിപ്പിച്ചു തരണം. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് വായിച്ചിട്ടുള്ളത്. മരണം കടന്നു ചെന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് അല്പം കടുമേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ മകനെ ജീവിപ്പിച്ചു തരാം. അങ്ങനെ വീട് വിടാറും തോറും സഞ്ചരിച്ച അവസാനം മരണം കണ്ടെത്താത്ത ഒരു വീടിനെയും ആ മാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ പുറംകവറിൽ വരുന്നതും വേദനയുടെ പെട്ടിയിൽ മറയുന്നതുമാണ്. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച ഒരു ദൈവവേദനുള്ള യാത്രയെപ്പാണല്ലോ നമ്മളിവിടെ നൽകുന്നത്. വേർപാട് ദുഃഖകരമാണ് എങ്കിലും വാത്സല്യ തോമസോവൻ്റെയും സഹോദര കുടുംബങ്ങളുടെയും മാതാപിതാക്കളുടെയൊക്കെ ഉൾമുറിവുകളെ സർവശക്തൻ സൗഖ്യമാക്കട്ടെ. ഇതിനപ്പുറത്തായി ഒരു പുനരുദ്ധാനമുണ്ട്. ആ ദിവസം തേജസ്സിൻ്റെ ശരീരത്തോടുകൂടി പ്രിയപ്പെട്ടവളെ എല്ലാവർക്കും കാണാം. ഞങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും നിങ്ങളോടൊപ്പം അർപ്പിക്കുന്നു. സർവശക്തൻ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. എന്നു തീരുമോ
ഈ ഭവനത്തിലെ അവസാന ശുശ്രൂഷ നിർവഹിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഹിയർ തോമസ് കുട്ടി അവരുകളാണ്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയെ അവസാനിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം മൃതശരീരം പെട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചോളും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫ്രോണ്ടറൽ സർവീസ് എൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ശുഭു ജോർജ് അവർകൾ, മറ്റ് ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും ഞാൻ എൻ്റെ വന്ദനം പ്രാരംഭത്തിൽ അറിയിക്കും. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കും. ഈ കുടുംബത്തിലുള്ള മിക്കവാറും എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്. പ്രിയ പൊന്നച്ചം ബ്രദർ, അതുപോലെ തന്നെ കർത്താവിൻ്റെ മഹത്വമുള്ള ചിലയെന്നായിരിക്കുന്ന ഷാജി, ഈ മേഖലയിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നുണ്ടോ. പ്രിയ തോമസ് കുട്ടി, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മിനിയുടേതായിരിക്കുന്ന വേർപാടിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ആ സന്ദർഭം മുതൽ പ്രിയപ്പെട്ടവരുടേതായിരിക്കുന്ന ആശ്വാസത്തിനായിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു സന്ദർഭത്തിൽ മിനിയുടേതായിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവനും മോളുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കടന്നു പോകുക എന്നുള്ളത് ഒരു വേദന വളരെ കൂട്ടുന്നതായിരിക്കുന്ന സന്ദർഭമാണ്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നല്ലോ, ഒരു യഹൂദൻ്റെ ഭവനത്തിൽ മരണമുണ്ടാകുമ്പോൾ ആ മൃതശരീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ പ്രതിവചിക്കുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവ ഇഷ്ടം, അന്നേരം മൂന്ന് പ്രാവശ്യം അവർ പറയും. അപ്പോൾ 37 വയസ്സുള്ളതായിരിക്കുന്ന പ്രിയ മിനി തൻ്റെതായിരിക്കുന്ന ഭർത്താവും തൻ്റെ മാതാപിതാക്കളും തൻ്റെതായിരിക്കുന്ന ഏക മകളുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പോയ സന്ദർഭത്തിൽ നമുക്ക് പറയുവാനുള്ളതായിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം, അതല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ട് കഴിയുന്നില്ല. ചില നാളുകളായിട്ട് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അത് മാറിക്കിട്ടേണ്ടതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന മാനസികമായ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ചെയ്തു, നല്ല പരിചരണങ്ങളൊക്കെ ലഭിച്ചു. എന്നാൽ അത് ഫലപ്രദമായില്ല. തൻ്റെ നിത്യത വീട്ടിലേക്ക് പോകുവാൻ സമയമായതുകൊണ്ട് അവിടേക്ക് ചെന്നു ചേരുവാനൊക്കെ ഇടയായി. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതായിരിക്കുന്ന പദങ്ങൾ വളരെ ആശ്വാസകരമായി ഇന്നത്തുള്ളതായിരിക്കുന്ന ജനത്തിന് നമ്മൾ വായിക്കാറുണ്ട്. യോഗനാൻ്റെ സൂചിച്ചിട്ട് നാം ഇങ്ങനെ വായിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ ദൈവത്തിലും വിശ്വസിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സന്ദർഭങ്ങളിൽ വേദന കൊണ്ട് കലങ്ങുന്ന, ഭാരപ്പെടുന്ന, നീറുന്നതായിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകളും നമ്മുടെ ആശ്വാസത്തിനും ധൈര്യത്തിനുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന വാക്കുകൾ നമ്മൾ വിശ്വസിച്ച് ഉറയ്ക്കുക എന്നുള്ളതും, അതിനേക്കാൾ ഉപരി ഇതുപോലെ ഒരു ദിവസം നമ്മളും ഇവിടെ നിന്ന് പോകുമെന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും മരണമിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകുമെന്നുള്ളതായിരിക്കും തോന്നണം. അല്ല, നമ്മൾ മരിക്കും. ഇന്ന് നമ്മുടേതായിരിക്കുന്ന വയ്യ സന്ദർഭം പൂർത്തീകരിക്കുന്ന ആർക്കറിയാം, നാളെ നമുക്ക് ലഭിക്കുമെന്ന് ആർക്കറിയാം. ഇന്ന് ഡിസംബറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം നമ്മൾ പുതുവർഷത്തിൽ പ്രവേശിക്കുന്ന ആർക്കറിയാം. ആർക്കുമൊന്നും പറയുവാനായിട്ട് കഴിയില്ല. ഇത് നോക്കിയാൽ ഇവിടെ നിൽക്കുന്നതായിരിക്കുന്ന ആളുകളെല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. ചിലർ രണ്ട് മാസ്ക്, ഞാനും രണ്ട് മാസ്ക് വെച്ചുകൊണ്ടാണ് വന്നത്. കാരണം മരണത്തെ പേടിയാണ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഏതെങ്കിലും രോഗം ബാധിച്ച് നമ്മൾ മരിക്കുമെന്നുള്ളതായിരിക്കും പേടികൊണ്ടാണ് മാസ്ക് ധരിക്കുന്നത്. സർക്കാരിൻ്റെ നിയമം അനുസരിച്ചും പ്രോട്ടോക്കോൾ അനുസരിച്ചും ഒക്കെയാണ് നിൽക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും ഇവിടുന്ന് മരിച്ച് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലും 7 വൻകരകളിലായിട്ട് 50 ലക്ഷത്തിലധികം ആളുകൾ ഈ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചു കഴിഞ്ഞു. കൃത്യമായ കണക്കാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്കാണ്. മാത്രമല്ല, ഒമിക്രോൺ എന്നതായിരിക്കുന്ന ഗ്രീക്ക് പദത്തിലെ ഒരു പദത്തിൻ്റെ പേരിട്ടാണ്
ഇപ്പോഴേ ജനിതകമാറ്റം സംഭവിച്ചിരിക്കുന്ന രോഗാണുവിന് പേര് കൊടുത്തിരിക്കുക, അതുകൊണ്ട് വീണ്ടും നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുവാൻ പോകുകയാണ്. എത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും ജനിതക മാറ്റങ്ങൾ സംഭവിച്ചും ഒന്നിലൊക്കെ മറ്റൊന്നിലേക്ക് മാറിയും ഈ ലോകത്തുള്ളതായിരിക്കും മനുഷ്യരാശിക്ക് ഭീതിയായി വന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗാണു, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മളൊരു ദിവസം ഇവിടെ നിന്ന് പോയേ മതിയാകൂ എന്നുള്ള നാം ബോധ്യപ്പെടുകയും ഞങ്ങൾ ഉപദേശിമാരായ അല്ലെങ്കിൽ ദൈവദാസന്മാരായിരിക്കും ഞങ്ങളെ മരണവീട്ടിലായാലും വിവാഹ സന്ദർഭത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകം അവസാനിക്കും, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകും, അതെങ്ങനെ പോകുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ മിനി അതിന് പോകുവാനുള്ളതായിരിക്കും ഉറപ്പ് പ്രാപിച്ചിരുന്നു. എങ്ങനെ പ്രാപിച്ചിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. രക്ഷിതാവായി അംഗീകരിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ പ്രത്യാശ വർദ്ധി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും കരങ്ങൾ ഉയർന്നില്ല. എന്തിനാണ് ഈ പദം ഞാൻ ഈ സന്ദർഭത്തിൽ ചോദിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച് കർത്താവിൻ്റെതായിരിക്കുന്ന കൽപ്പന സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നതായിരിക്കുന്നതായിരിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന സമയത്തിൻ്റെതായിരിക്കുന്ന മുമ്പേ നമ്മളിവിടെ നിന്ന് കടന്നു പോയാലും ഞാൻ വിശ്വസിച്ചതായിരിക്കുന്ന എനിക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ ഞാൻ ചെന്നു ചേരുമെന്നുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാസ നമുക്കുണ്ട്. ഒരിക്കൽ പമ്പയാറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവദാസന് ആ വള്ളത്തിലുണ്ടായിരുന്നു. വേട്ടമല പിലിപ്പുദ്ദേശി എന്നായിരുന്നു ആ ദൈവദാസൻ്റെതായിരിക്കുന്ന പേര്. ആ വള്ളം മറിഞ്ഞ് പമ്പയാറ്റിൽ ധാരാളം ആളുകൾ ആ വള്ളത്തിലുണ്ടായിരുന്നവർ ഒഴുകിപ്പോയി, ചിലർ മരണത്തിന് അടിമയായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അക്കരെ കയറിയതായിരിക്കുന്ന ആ ഭക്തൻ ഇങ്ങനെ പാടിയതായിരിക്കുന്ന പാട്ടുകൾ നമ്മൾ ഇന്ന് പാടാറുണ്ട്. ഈ വാരുതിയൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പാടി, ഗാനം പാടി ഞാൻ നാട്ടിൽ എത്തുമേ, വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും എന്നുള്ളതായിരിക്കുന്ന ആ പാട്ട് പാടി ജീവിതത്തിൽ ആശ്വാസം പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയ തോമസ് കുട്ടിക്ക് തൻ്റെതായിരിക്കുന്ന ആ സഹധർമ്മിണിയുടേതായിരിക്കുന്ന വേർപാടിൽ മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വാസം നേടുവാൻ കഴിയില്ല. പ്രിയ കുഞ്ഞിന് ആശ്വാസം നേടുവാൻ കഴിയുകയില്ല. അവരുടേതായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നേടുവാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ ദൈവത്തിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമുക്ക് പ്രത്യാശ വർദ്ധിക്കുന്നതായിരിക്കുന്ന വാക്കുകൾ തസ്സലോനിക്കയിലുള്ളതായിരിക്കുന്ന ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, മുൻപേ ഞാൻ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധന്മാരുടേതായിരിക്കുന്ന കൂട്ടായ്മ തിരഞ്ഞെടുത്ത് മാതൃകയോട് പാപവഴികളെ വിട്ട് ജീവിച്ചതായിരിക്കുന്ന മിനി കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ മിനി ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഞാൻ എൻ്റെ സമയപരിധിക്കുള്ളിൽ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പഴയ നിയമ ഭക്തന്മാരൊക്കെ ഈ വിശ്വാസത്തിൽ അവരധിഷ്ഠിതരായിരുന്നു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഒന്ന് മുൻകരുതിയിരിക്കുകയായിരുന്നു. ദൈവത്തിന് നിന്നോട് സ്തോത്രം. യുക്തിവാദം കൊണ്ടും അതുപോലുള്ളതായിരിക്കുന്ന ഭൗതിക ചിന്താഗതി കൊണ്ടും ഉള്ളതായിരിക്കുന്ന ഈ ആളുകൾ കർത്താവിൻ്റെതായിരിക്കും ബി സിയിൽ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടൽ, പ്ലേറ്റോ ആദിയായിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടേതായിരിക്കുന്ന ചിന്താഗതി ഇങ്ങനെയായിരുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചത്തുപോകുമല്ലോ എന്നായിരുന്നു. എന്നാൽ ആ കാലയളവിലായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടേതായിരിക്കുന്ന ആവിർഭാവം. എന്നാൽ അതേ ചിന്താഗതിയിലുള്ളതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ അന്നത്തെ ജനങ്ങൾ കടന്നുപോയി കർത്താവിൻ്റെതായിരിക്കുന്ന കാലത്ത്. എന്നാൽ കർത്താവിൻ്റെ കാലത്ത്, പൗലോസിൻ്റെതായിരിക്കുന്ന കാലത്ത് ഇതേ ചിന്താഗതിക്കാരുണ്ടായിരുന്നു. എപ്പിക്കൂരിയുടെ സ്തോയിക്കർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെയുള്ളതായിരിക്കും ചിന്താഗതി, ഭൗതിക ചിന്താഗതിയും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് പറയുമ്പോൾ പൗലോസ് തന്നെതായിരിക്കും ലേഖനത്തിൽ എഴുതി, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകലം മനുഷ്യരിലും അരിഷ്ടരാണ്. അതുകൊണ്ട് ഇവിടം കൊണ്ട് തീരുന്നതല്ല, കരയവരുത്ത് ജനിച്ച് വളർന്നു, അല്ലെങ്കിൽ മറ്റേ കല്ലടയിൽ മിനി ജനിച്ചു വളർന്ന് ഈ ഭവനത്തിലേക്ക് വന്നു, കുറച്ച് നാൾ ഇവിടെ ജീവിച്ചു, നല്ല വീട് കിട്ടി, നല്ല സുഖ സൗകര്യങ്ങളായിരിക്കുന്ന എല്ലാം എനിക്ക് ലഭിച്ചു, അതുകൊണ്ട് ഇവിടം കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് വരുമെന്നുള്ളതായിരിക്കുന്ന ആ വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടേതായിരിക്കുന്ന ഹൃദയം
വളരെ സന്തോഷത്തോടെ നിറയട്ടെ. ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രത്യാശയിൽ ആശ വെച്ചുകൊണ്ട് വരവിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ തലമുറയിൽ. അപ്പോൾ നമ്മുടേതായിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ വരും. നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന നിത്യവാസ സ്ഥലത്ത് നമ്മൾ ചെന്നുചേരും. ആ നല്ല അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ അവസാന വാക്കായി നിങ്ങളൊന്നുകൂടെ ഏറ്റെടുത്ത് കർത്താവിനെ അംഗീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ളതായിരിക്കും അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ദുഃഖത്തിൽ ആയിരിക്കുന്ന, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തോമസ് കുട്ടിയെയും മോളെയും, മിനിയുടേതായിരിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഇവിടെയുള്ളതായിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കൊട്ടാരക്കര സെൻറ്ററിൽ 32 ലോക്കൽ സഭകളുണ്ട്. ആ സഭയുടേതായിരിക്കുന്ന പ്രതിനിധി എന്ന നിലയിൽ സെൻറ്ററിന് വേണ്ടിയുള്ളതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ മൃതശരീരത്തുള്ളതായിരിക്കുന്ന ബഹുമാനാർത്ഥം നാം എഴുന്നേറ്റ് നിൽക്കുകയും ആ സന്ദർഭത്തിൽ നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗം കർത്താവിൻ്റെതായിരിക്കുന്ന ദാസൻ വായിക്കുകയും അതിനുശേഷമുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടെ പ്രസ്താവിക്കുകയും ചെയ്യും. ദൈവത്തിനുണ്ട് ശോഭയേറും ഓർ നാടുണ്ട് കാണാമേ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. 1 കൊരിന്ത്യലേഖനം 15 അതിൻ്റെ 50 മുതലുള്ള വേദവാഹങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലം നാഴ്ത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീക്കി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണമെതിക്കുന്നതിനിടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മുടെ മിനി സഹോദരൻ രൂപാന്തരപ്പെടും. അന്നേരം പ്രിയപ്പെട്ടവൾ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ ജയിച്ചു കഴിഞ്ഞുള്ളതായിരിക്കും ഒരു പാട്ട് നമ്മൾ പാടും, പ്രിയ സഹോദരി വന്ന് പാടും. അതുകൊണ്ട് ആ വലിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയ്ക്കുമ്പോൾ തന്നെ നാം സങ്കടത്തിലുള്ളതായിരിക്കുന്ന അതിൽ മോചനം ലഭിച്ച് ആശ്വാസം പ്രാപിപ്പാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ ഷിജു പി എസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയ ഭവനത്തോട് ചേർന്ന് അകത്തളത്തിൽ അങ്ങ് തരുന്ന പ്രത്യാശ ഏറ്റെടുത്ത് വിശ്വസ്തയോടെ നിലനിന്ന് മുന്നേറിയ നിന്റെ ദാസിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരേവരോടും ചേർന്ന് ഇന്ന് പകൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അടുത്തു വരിക. ഇവിടെ നടന്ന ശുശ്രൂഷകളിലുടനീളം അങ്ങയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയാൽ അങ്ങ് നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. മാരുക്ഷിയുമായ നിലയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേദനകളും സങ്കടങ്ങളുമുണ്ട്, പ്രയാസങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്.
വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖത്തിന് മുഖാന്തരമാണ്. എങ്കിലും അങ്ങ് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തരുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. വിസിറ്റിയാൽ നിന്റെ ദാസി അങ്ങ് കൊടുത്ത സിഷ്ടായുസ് വിശ്വസ്തയോടെ ജീവിക്കുവാനും കൃപ ചെയ്തല്ലോ. ധന്യമായ തലമുറയും കൊടുത്തു, അനുഗ്രഹിത കുടുംബജീവിതം കൊടുത്തു. അങ്ങ് കൊടുത്ത ആയുസോളം വിശ്വസ്തയോടെ ജീവിച്ചു. അങ്ങയുടെ സമയമായപ്പോൾ തിരുസന്ധിയിലേക്ക് വാങ്ങിപ്പോകുവാനിട വന്നല്ലോ. കർത്താവ് നിന്റെ ദാസനെ പ്രിയ കുഞ്ഞിനെ ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കളെ ഇരുമണ്ഡലങ്ങളിലും ആശ്വസിപ്പിക്കണമേ. ദൈവസഭ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കായിട്ടും സ്തോത്രം. എല്ലാവരെയും വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ശിശൂഷ ഇവിടെ പൂർത്തിയാകുമ്പോൾ സെമിത്തേരിയിലെ ശിശൂഷയ്ക്കായിട്ട് ബോഡിയുമായിട്ട് പോകും. ഞങ്ങളുടെ വലിയ സാന്നിധ്യം ശിശൂഷകളിലുടനീളം ഉണ്ടായിരിക്കട്ടെ. അഭിഷക്ത കത്രദാസന്മാരെ ശിശൂഷയ്ക്കായിട്ട് അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസ്തയ്ക്ക് നന്ദി. ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന വലിയ ആശ്വാസം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നുകൊണ്ട് സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൻ്റെ പിതാവെ കേൾക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്. സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം പ്രാർത്ഥിക്കപ്പെട്ടതായിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളുടെ മേലും തുടർന്നുള്ളതായിരിക്കും ശുശ്രൂഷകളുടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും. ആറാകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു, നമ്മുടെ സെമിത്തേരി ദർഫ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ വഴിയെ പോയി താമരക്കൊടി കലേപുരം റൂട്ടിൽ ചെന്ന് കയറുകയും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആ വലിയ വെള്ളി പള്ളിക്ക് കുരിശടിക്ക് ഓപ്പോസിറ്റുള്ള വഴിയെ താഴോട്ട് ഇറങ്ങുന്നിടമാണ്. അത്യാവശ്യമായി പോകേണ്ടതായ പ്രിയപ്പെട്ടവർക്ക് അവിടേക്ക് വരാവുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഭക്ഷണം ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ തോമസ് കുട്ടിപ്പിടുത്തൻ്റെ മാവൻ്റെ താഴെ ഭവനത്തിൽ, പ്രിയ മാത്യുസ് ജാൻ്റെ ഭവനത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ദൂരെ പോകേണ്ട പ്രിയപ്പെട്ടവർ അവിടെ കടന്നു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ വാഹനമില്ലാത്തവർക്ക് ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതശരീരം പെട്ടിയിലേക്ക് മാറ്റുകയും തുടർന്ന് അന്തിമമായി യാത്ര പറയേണ്ടതായ സമയമാണ്, ഫോട്ടോ എടുക്കേണ്ടതായ സമയമായിട്ട് വരുന്നിരിക്കുന്നു. ഇവിടെ തിരക്ക് കൂട്ടരുത്. മൃതശരീരം കണ്ടിട്ടുള്ളവർ, അത്യാവശ്യം ഈ ഭവനത്തോട് ബന്ധപ്പെട്ടല്ലാത്ത പ്രിയപ്പെട്ടവർ, നിങ്ങൾ പുറത്തോട്ട് പോകണം. തിരക്ക് കൂട്ടാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം. കൊയർ ഒരു ഗാനം ആലപിക്കും. ും കണ്ടിട്ടെങ്ങാനെന്നിപ്പാ മമകൺകിൽ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. Thank you.
സ്വന്തതയില്ല നാടേ ദൈവ തേജസ്സ മിന്നുവീടേ തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടീനേ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാരേമി വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ സിംഹാസനത്തിൽ ചുറ്റും വീണകൾ മിറ്റിടുന്ന സുരവരരെ ചേർന്നു പാടിടുവാ ഗുരുമോദം പാരം വളരുന്ന ഹോ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ Bye.
സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ
നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ, എൻ്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ.
ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് വന്നു. എല്ലാവരും വന്നിയേറുന്നത് വിശ്വസിക്കുന്നു, പറഞ്ഞല്ലോ. തുടർന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. വസ്തുയെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങേ മൃഗാഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മകളും ഇനി ഇവിടെ വേർപാടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ അവരുടെ ഭവനത്തിൽ ചേർന്ന ശുശ്രൂഷയിൽ വിലപ്പെട്ട ദൈവദാസന്മാരാൽ കർത്താവ് ആശ്വാസ വചനങ്ങളൊക്കെ കേൾക്കുവാൻ തക്ക ഉണ്ടെന്ന് ദൈവമിടയാക്കി ഇന്ന് മകളെ 37 വർഷക്കാലം ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകി. എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാണെന്ന് ദൈവവചനമുണ്ട്. അപ്രകാരം തന്നെ ചെറുപ്പമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും എൻ്റെ മകളെ കർത്താവേ വിശ്രമത്തിന് വേണ്ടി വിളിച്ചു ചേർത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ സെമിറ്റേരിയിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സമാധാനവും അവിടെ നൽകി കർത്താവേ നിൻ്റെ വിലപ്പെട്ട ദാസൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തിയുള്ള ആ പുരുഷന്മാർ ഷേഫാനസിനെ അടക്കം ചെയ്തതെന്ന് പറയുന്നത് പോലെ പ്രിയ മകളെ കർത്താവേ അങ്ങനെയുള്ളതായ ദൈവ സാന്നിധ്യത്തിൽ ദൈവദാസന്മാരുടെ മധ്യത്തിൽ വെച്ച് ആ ശുശ്രൂഷ നിറവേറ്റുവാൻ എൻ്റെ ദാസനെ കാണികളായി കേൾവിക്കാരായി നിൽക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ വാസ്തവമായ യേശുവിനെ അവിടെ ഓർപ്പിച്ചതുപോലെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവസാന സമയത്തെങ്കിലും കർത്താവെ രക്ഷാനിർണയം പ്രാപിക്കുവാൻ ചില പ്രിയപ്പെട്ടവരെങ്കിൽ നീ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസഭയുടെ വേർപാടെ നികത്തണമേ. പ്രത്യേക തോമസ് കുട്ടിയെയും പ്രിയ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വിടുവിടെയെല്ലാം നിവർത്തി ദൈവം സമാധാനപരമായ അന്തരീക്ഷം നൽകി സഹായിക്കണമേ. ശുശ്രൂഷയെ ദൈവം കയ്യേറ്റിരിക്കുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. പിതാവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണാനന്തരം ഒരു ഭക്തനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല എങ്കിലും ഈ സന്ദർഭത്തിൽ അത്യാവശ്യമായി വായിക്കേണ്ടതായിരിക്കും. ചില വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസന്മാർ പലരുണ്ടല്ലോ, മാറി മാറി വായിക്കുന്നത് നന്നായിരിക്കും. 1 കൊരിന്ത്യ 15 12 മുതലുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ, 50 മുതലുള്ളതായിരിക്കും വേദഭാഗങ്ങൾ ഭവനത്തിൽ വെച്ച് വായിച്ചിരുന്നുവല്ലോ. 49 വരെയുള്ളതായിരിക്കും വേദഭാഗങ്ങൾ. വായിക്കേണ്ടാത്ത ചില ഭാഗങ്ങളുണ്ട്, അതൊഴിച്ച് ആ ഭാഗങ്ങൾ വായിക്കുന്ന തെസലോനിക്ക ലേഖനത്തിലെ വേദഭാഗമുണ്ട്. ഇതൊക്കെ കർത്താവിൻ്റെ ദാസന്മാർ പരിചയമുള്ളവരാണല്ലോ, ഓരോരുത്തരായി മാറി മാറി വായിക്കുന്നത് നന്നായി. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്തും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിശയാത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യ ഫലമായി മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുവനും താൻ താൻ്റെ നിലയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ എല്ലാ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലം അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പാക്കി കൊടുത്തവൻ ഒഴികത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലം കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും അകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. കൂടാ, നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും
ഓരോ വിത്തിനും ആദ്യത്തിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചുവിട്ട പുനരുദ്ധാനവും അങ്ങനെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തുനിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഒന്നാം തസ്ലോനിയിലുള്ളതായിരിക്കും വേദഭാഗം കൂടെ വായിക്കുവാൻ താല്പര്യം. അതിനുശേഷം വെളിപ്പാട് പുസ്തകത്തിലെ വേദഭാഗം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്കും ഭാഗ്യമില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവനത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളിയ ആകാശവും പുതിയ ഭൂമി കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രമിനിയില്ല. പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുക്കി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവനവിടെ അവരോട് വസിക്കും. അവനവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവിടെ കണ്ണിൽ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറുപടിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിരിക്കുന്ന വിധ ഞാൻ സകലതും പുതുതാക്കിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അല്പനിമിഷം നമ്മള് ഇനി ഇവിടെ ഉള്ളതായിരിക്കുന്ന അതിന്റെ ബഹുമാനത്തോട്, ഈ പ്രതിശരീരത്തോടെ ബഹുമാനത്തോട് സംസാരമൊക്കെ ഒഴിവാക്കിട്ട് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മളെ സെമിത്തേരിയിലേക്ക് വന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസന്മാർ നമ്മളെ വായിച്ച് കേൾപ്പിക്കുവാൻ ഇടയായിരുന്നു. ദൈവത്തിന്റെ വചനത്തില് വേദപുസ്തകത്തിൽ ദൈവം നബിനെ കാണുന്ന അബ്രഹാമെ അടക്കി, മിരിയാമും അഹരോനും നല്ലതായിരിക്കും ജനത്തോടെ ചേർന്ന് യാക്കോബിനെ അടക്കി, ദൈവം നേരിട്ടടക്കിയ ഒരു ശുശ്രൂഷയുണ്ട്. മോശ എവിടെതായിരിക്കും പ്രതിശരീരം പിസ്കായുടെ കൊടുമുടിയിൽ ദൈവം അടക്കി. ആ ശവക്കുഴി ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അനനിയാസിനെയും സഫീറയും കുഴിച്ചിട്ടതായിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന പദം അവിടെ എഴുതിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെയാണ്, സേഫാനോസിനെ ഭക്തിയുള്ളതായിരിക്കുന്ന പുരുഷന്മാർ അടക്കം ചെയ്തു. ആ മഹത്തായ ശുശ്രൂഷയ്ക്കാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു ദ്രവത്തമുള്ളതായിരിക്കുന്ന, ഏഴ് വിധമായിരിക്കുന്ന ബലഹീനതകൾ ഈ ശരീരത്തിനുണ്ട്. അപമാനമുള്ളതാണ്, തേജസ് ഉയർക്കും. ആ ദ്രവത്തമുള്ളതാണ്, അദ്രവത്വത്തിൽ ഉയർക്കും. ഇത് ബലഹീനതയുള്ള ശരീരമാണ്, ശക്തിയിൽ ഉയർക്കും. ഇത് പ്രാകൃത ശരീരമാണ്, ആത്മീയ ശരീരമായിട്ട് ഉയർത്തു വരും. മൺമയമാണ്, ഇത് വിൺമയത്തെ പ്രാപിക്കും. ഇത് മർത്യമായതാണ്, അമൃതത്തെ പ്രാപിക്കും. ക്ഷയമുള്ളതാണ്, അക്ഷയ. ഏഴ് വിധമായ താഴ്ചകൾ ഈ ശരീരത്തിനുണ്ട്. ദൈവത്തിന്റെ ദാസൻ പൗലോസ് അത് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഞാനിവിടെ പറയുവാനിടയായിട്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പുതുപുത്തൻ ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കുന്നുള്ളതായിരിക്കും ഒരു സുദിനമുണ്ട് അന്ന് നമ്മുടെ മിനി ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു പ്രാകൃതമായിരിക്കുന്ന അനുഭവത്തിൽ, തേജസ് കുറഞ്ഞ അനുഭവത്തിലല്ല, കർത്താവിനെ പോലെ ഇരിക്കുന്നതായിരിക്കും ഒരു ശരീരത്തിൽ കാണുന്നതായിരിക്കും ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ ജീവനോടുണ്ടെങ്കിലും നമ്മളും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ പോലെയുള്ളതായിരിക്കും ശരീരപ്രകൃതി ലഭിച്ച്
ദൂതതുല്യമായ ശരീരം ലഭിച്ച് നിത്യതയിൽ കർത്താവിന്റെ അടുക്കൽ യുഗായുഗമായി വാഴുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിനായി നമുക്ക് പ്രത്യാശിക്കാം. വേദനയോടിയിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ, മോളെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇരു കുടുംബത്തിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവികമായിരിക്കുന്ന സമാധാനത്തോടെ നാം ആയിരിക്കും. ഇതുപോലൊരു ദിവസം എനിക്കും ഉണ്ടെന്ന് ഇവിടെ അനേക പ്രിയപ്പെട്ടവരെ കാഴ്ചക്കാരായിട്ട് അല്ലെങ്കിൽ കാണികളായിട്ടോ വന്നു നിൽക്കുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഇത്രയുള്ളത് നമ്മുടേതായിരിക്കുന്ന ദിവസം, ഇത്രയുള്ളത് നമ്മുടേതായിരിക്കുന്ന ആയുസ് എന്ന് ഓർത്ത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന സന്നിധിയിൽ ഭയത്തോടായിരിക്കാനിടയാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കുവാനിടയാകട്ടെ. കാണാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. അതല്ല എങ്കിൽ ഏറ്റവും ഇതിനോട് ബന്ധപ്പെട്ട് ചുമതലപ്പെട്ടതായിരിക്കും പ്രിയപ്പെട്ടവർ മുഖം മൂടി പെട്ടിയുള്ളതായിരിക്കുന്ന മൂടി അടയ്ക്കുവാനുള്ളതായിരിക്കുന്ന സന്ദർഭവും ഇപ്പോഴത്. ഷാജി മാസ്റ്റർ ഇങ്ങോട്ട് പുറമോട്ട് നീങ്ങുന്ന സൂക്ഷിക്കും. മൺമയ മാമിയുലകിൽ കാൺമതുമായോ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഏഴു പത്തു ഏറെ ആയാലും മാത്രം നീരുമായു സാധുനിനെ ചാൽ കാശ്യത മാത്രം ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും ദൈവ മക്കൾ നമുക്ക് സ്വർഗം ആസ്വന്ദേശം നമുക്ക് എല്ലാവരും ഒന്നോടി ചേർക്കി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. സംസാരം ഒഴിവാക്കിയിട്ട് ബഹുമാനത്തോടെ നമുക്ക് ഈ കല്ലറയുടെ അതിലായിരിക്കാം. നമുക്ക് ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. പ്രൈസ് ഹല്ലോ ഹല്ലേലൂയ ഈശോവേ രക്തത്താൽ ഹല്ലേലൂയ ബാബാ ജികടര ഹല്ലേലൂയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിന്നെ സ്തുതിക്കുകയും ഞങ്ങളോടൊപ്പം 37 വർഷം വരെ ജീവിച്ചിരുന്ന ഞങ്ങളുടെ മാന്യ സഹോദരി കഴിഞ്ഞ ദിവസം തന്നെ പ്രിയം വെച്ച നിന്റെ അടുക്കിലേക്ക് വന്നു ചേർന്നത്. എന്നാൽ വേർപാടെന്നുള്ളത് ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്തതായിരിക്കുന്ന വേദനകൾ ഉളവാക്കും. എന്നാൽ നീ മരം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്ത ദൈവമായിരിക്കും. അവരുടെ മനസ്സിന്റെ മുറിവുകളെ കെട്ടി ആശ്വാസം നൽകേണ്ടതിനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലെ ഞങ്ങളെ ചിന്തിച്ചതുപോലെ അബ്രഹാമിനെ അടക്കി
യാക്കോബിനെ അടക്കി, ഹല്ലേലൂയ, വിശുദ്ധന്മാരെയും ഒക്കെ അടക്കി, അഹരോനും മിര്യാമും തന്നതായിരിക്കുന്ന ജനത്തോട് ചേർന്നു. എന്നാൽ ഭക്തിയുള്ളതായിരിക്കുന്ന പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കിയതുപോലെ നിന്റെ ദാസന്മാരാൽ ഈ വിലപ്പെട്ടതായിരിക്കും ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലവും അവസരം നൽകിയതിനായ സ്തോത്രം. മാത്രമല്ല, ഈ പ്രത്യേക സാഹചര്യത്തില് ഒരു നല്ല അടക്കം പോലും കഴിയുവാൻ കഴിയാതെ എത്രയോ ആളുകളെ ഹല്ലേലൂയ പലതരത്തിൽ ദൈവവചനത്തിന് അനുശാസിക്കുന്ന പ്രകാരമല്ലാത്ത അടക്കങ്ങൾ നടക്കുമ്പോൾ വളരെ മാന്യമായിട്ടുള്ളതായിരിക്കും ഒരു അടക്ക ശുശ്രൂഷ ഞങ്ങളുടെ സഹോദരിക്ക് നൽകുവാൻ അവിടുത്തേക്ക് ഇഷ്ടം തോന്നിയതിനാൽ നന്ദിയോടെ. എന്നാൽ തന്റെ ഭൗതിക ശരീരം ഞങ്ങൾ ഇവിടെ അടക്കിയാലും ഞങ്ങളെ ഈ കലറ വിട്ട് പോയാലും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയായിരിക്കുന്നു, എന്നെ അയച്ചവന്റേതായിരിക്കുന്ന ശബ്ദം കേട്ട് എന്റെ വചനം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവര് ഹല്ലേലൂയ ന്യായവിധിയിലാകാതെ നിത്യജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ കലറയുള്ളവരെല്ലാം ദൈവപുത്രനായിരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ ഹല്ലേലൂയ അക്ഷയായി ഉയർക്കുന്നതായിരിക്കും. ഒരു നല്ല ദിവസമുണ്ടല്ലോ, അത് കാത്തുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. എന്നാൽ മരണത്തെ വെല്ലുവിളിക്കുന്നതായിരിക്കുന്ന, മരണത്തെ പുച്ഛിച്ചു തള്ളുന്നതായിരിക്കുന്ന ആ നല്ല ദിനങ്ങളിനെയും ദൂരമല്ല, ഏറ്റവും അടുത്തായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ബഹുമാനപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങളെ കർത്താവ് വരുമെന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ദൈവമേ, അനേക വിശുദ്ധന്മാർ, അനേക ഭക്തന്മാർ ഹല്ലേലൂയ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അവരുടേതായിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ വിശ്വാസത്തിൽ മരിച്ചതായിരിക്കുന്ന ഭക്തന്മാർ നോടി നേരത്തിനുള്ളിൽ കണ്ണു വെക്കുന്നതിനുള്ളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നല്ല സുദിനത്തില് ഞങ്ങളുടെ മാന്യ സഹോദരി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായിരിക്കുന്ന വലിയ ശുഭ പ്രതീക്ഷയോടുകൂടി ഹല്ലേലൂയ ഞങ്ങളുടെ മിനി സഹോദരിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവ് താൻ ഗംഭീരതയോടും പ്രധാനമുതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന മിനി ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയോടുകൂടി നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കാൻ മണ്ണിനും പൊടിക്കുമായിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നു. അല്ലയോ മിനി സഹോദരി, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ ശോഭയോടെ എഴുന്നേറ്റ് വരും. നമ്മുടെ മിനി സഹോദരി ഒരു ഓർമ്മയായിട്ട് മാത്രം, തന്റെ നല്ല ചെയ്തികൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും തന്റെ ഭൗതിക ശരീരം ഈ കുഴിമാളത്തിൽ നമ്മൾ സംസ്കരിച്ചുവെങ്കിലും നല്ല നല്ല മാതൃകയെ പിൻപറ്റുവാനിടയാകും. ഇതാകുന്ന മനുഷ്യന്റെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ജ്ഞാനികൾ ഞങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ, ഒന്നിലും നമുക്ക് പ്രശംസിപ്പാനില്ല. പ്രത്യാശയുടെ ആയിരിക്കട്ടെ സങ്കടത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് മോള് പ്രിയ തോമസ് കുട്ടിയതെയും പ്രത്യേകമായ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. പ്രാർത്ഥനയുടെ ആയിരിക്കാം പാസ്റ്റർ കെ ജിഡാലോട്ടി അവർകൾ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ പകൽ ദിനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞ 37 വർഷം വാത്സല്യ സഹോദരി എനിക്ക് അവിടുന്ന് ഈ അവസരം നൽകി, ഈ ഭൂമി നൽകി. കർത്താവ് ഒരു അനുഗ്രഹീതമായ കുടുംബത്തെ കൊടുത്തു, കർത്താവ് ഒരു പൈതന്നെ കൊടുത്തു, കർത്താവ് അവളെ ശിക്ഷണത്തിൽ വളർത്തുവാനുള്ള എല്ലാ കൃപകളും അവിടെ മേൽ പറഞ്ഞു കൊടുത്തു. എല്ലാറ്റുപരിയായി കർത്താവിനെ സ്നേഹിക്കുവാൻ, ദൈവദാസന്മാരെ മാനിക്കുവാൻ, കർത്താവ് ദൈവജനത്തെ സ്നേഹിക്കുവാനൊക്കെ അവസരങ്ങൾ ഞങ്ങളുടെ
വാത്സല്യ സഹോദരിക്ക് അങ്ങ് നൽകിയതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. എന്നാൽ ഞങ്ങളുടെ സമയമല്ല, അങ്ങയുടെ സമയമായപ്പോൾ കർത്താവേ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നിൽ കർത്താവ് ഞങ്ങളുടെ വാത്സല്യ സഹോദരി മീയെ അങ്ങയുടെ സെല്ലേക്ക് വിളിച്ചു ചേർത്തല്ലോ കർത്താവേ. അങ്ങയുടെ ദാസി അങ്ങയുടെ തിരുമുഖം കണ്ട് അവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ ദുഃഖത്തിലായിരിക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നിന്റെ അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോസൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. താങ്കളുടെ പൈതലിനായി സ്തോത്രം. അവളെ ശക്തീകരിക്കണമേ കർത്താവേ. അവിടെ ഈ ഭൂമിയിലെ ആ മാതാവ് നീയില്ല എങ്കിലും കർത്താവേ ഒരു മാതാവായി, ഒരു പിതാവായി, ഒരു വഴികാട്ടിയായി അവളോട് കൂടെ ഇരിക്കണം എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം. അവളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. പ്രിയ ദേവദാസന്മാർക്കായി സ്തോത്രം. സഭയ്ക്കുണ്ടായ വിടവുകളെ നികത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ പിന്നെയും അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഞങ്ങൾ മാനിക്കണമേ ഞങ്ങളുടെ പ്രത്യാശ കർത്താവേ. അടക്കിയെങ്കിലും ഒരു തേജസ്സുള്ള ശരീരത്തോട് ഞങ്ങളുടെ വാത്സല്യ സഹോദരി ഞങ്ങളുടെ കാഹളത്തിന് ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ വാഴ്ത്തുന്നു കർത്താവേ. ശുശ്രൂഷകളെ നിർവഹിക്കുവാൻ ഗണദാസന്മാരെ ശക്തീകരിച്ചതിനായി സ്തോത്രം. കർത്താവ് ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്താട്ട്, പ്രത്യാശയോട് നിറച്ചാട്ട്, അനുഗ്രഹങ്ങളിലേക്ക് നടത്തിക്കാട്ട് പ്രാർത്ഥനയുടനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. സർവബുദ്ധിയും ദൈവത്തിന്റെ ദിവ്യമായ സമാധാനം പ്രാർത്ഥിക്കപ്പെടാതായ സകല വിഷയങ്ങളുടെ മേലും വിശേഷിച്ച് വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളുടെ മേലും ഇവിടെ സംബന്ധിച്ച് ഏവരുടെ മേലും ഇപ്പോഴും കർത്താവിന്റെ വരുപോകം ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷിയാൽ ഈ ശുശ്രൂഷ ഭവനത്തിലും ഇവിടെയും ശുശ്രൂഷ നിർവഹിച്ച ഈ സംഘടന ചുമതല വഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസികൾ ഈ മുൻ കാലങ്ങളിൽ സഭയുടെ ശുശ്രൂഷന്മാരായിരുന്ന എജി ഡാനിയൂട്ടി, പി എം തോമസ്, വിലപ്പെട്ട ദൈവദാസന്മാർ തോമസ് ഡാനിയൽ, പി എസ് ദേവിക്കുട്ടിപ്പാസ്, മറ്റ് എജിയിലെ കർത്തദാസന്മാർ എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും കടന്നുവന്ന എല്ലാവർക്കും ഇവിടെ ചായ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടേ പോകാവും. വീട്ടിലേക്ക് വരുന്നവരെ അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, അത് കഴിക്കണം.
Thank you.